അവരുടെ പ്രഭാഷണം കേട്ടോണ്ട് നിരീശ്വരവാദിയായിട്ട് മരിക്കാൻ സാധ്യമല്ല എന്ന് മനസ്സിലായി. ആ ദിവസം മുതൽക്ക് തലശ്ശേരിയിൽ അറിയപ്പെടുന്ന നിരീശ്വരവാദിയായ രാജൻ അദ്ദേഹം വിളക്ക് വെച്ച് പൂജിക്കാൻ തുടങ്ങി, പൂജ വീട്ടിനടുത്ത് തുടങ്ങി, മന്ത്രം ആലപിക്കാൻ തുടങ്ങി. പലരും വന്ന് ചോദിച്ചു, എന്താണോ രാജ താൻ ഇങ്ങനെ മാറിയത്? അപ്പൊ അദ്ദേഹം പറഞ്ഞു, നിങ്ങളെല്ലാം മാറുന്നതിന് മുമ്പ് ഞാൻ ആദ്യം മാറാന്ന് വിചാരിച്ചിട്ട, നിങ്ങൾ നാളെ മറ്റന്നാളെ മാറും, ഞാൻ നേരത്തെ അങ്ങനെ മാറാന്ന് മാറാതിരിക്കില്ല. കാരണം ഇതൊന്നും ഇൻഡിവിഡ്വലിസ്റ്റിക് അല്ല, അവനവന്റെ മനസ്സിൽ ഉറങ്ങിക്കിടക്കുന്ന സാത്വികമായ വികാരത്തെ വെറുതെ ഒരു വാക്കോ വരിയോ ഒരു ആക്ഷനോ ജെസ്റ്ററോ ഒരു തോട്ട് പ്രൊവോക്കിംഗ് ലൈനോ കൊണ്ട് ജസ്റ്റ് ഉണർത്തുകയാണ് നമുക്ക് മാറാൻ സാധിക്കണം. എന്താ അതുകൊണ്ട് ഉദ്ദേശിച്ചത്? ഇൻഡിവിഡ്വൽ, നിങ്ങൾ വ്യക്തിപരമായിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക, നല്ല രീതിയിൽ ചിന്തിക്കുക, നല്ല രീതിയിൽ പ്രവർത്തിക്കുക. The words used by you, let it be perfect. The work that is done by you, let it be perfect and positive. The thought that is inculcating in your mind, നിങ്ങളുടെ മനസ്സിൽ ഉദിക്കുന്ന ചിന്തകൾ നന്മ നിറഞ്ഞതാകട്ടെ. എല്ലാ രാത്രിയും ഉറങ്ങുന്നതിന് മുൻപ് ഒരു മിനിറ്റ് കിടക്കയിലിരുന്ന് ഒന്ന് പ്രാർത്ഥിക്കാം, ഇന്ന് ആർക്കെങ്കിലും നെഗറ്റീവ് ചെയ്തിട്ടുണ്ടോ എന്ന് അവനവനോട്. എന്നിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒന്ന് 8 മണി തൊട്ട് 9 മണി വരെ ആർക്ക് നെഗറ്റീവ് ചെയ്തു? 9 തൊട്ട് 10, 10 തൊട്ട് 11, 11 തൊട്ട് 12, 12 തൊട്ട് 1, അപ് ടു 10 PM എത്ര നെഗറ്റീവ് ചെയ്തു, പറഞ്ഞു, ചിന്തിച്ചു, അടുത്ത ദിവസം നമ്പർ കുറയ്ക്കാം, മാറാൻ സാധിക്കും. ഇതൊരു സന്യാസിയുടെ അപേക്ഷയല്ല, അങ്ങനൊന്നുമല്ല, നമുക്ക് മാറാൻ സാധിക്കും. 2, കുടുംബ ബന്ധം, നമ്മൾ ഓർക്കാനുള്ള കുടുംബ ബന്ധം. അത് പലപ്പോഴും ഇന്ത്യക്കാരിൽ തളർന്നു വരുന്നു, തകർന്നു വരുന്നു. പ്രത്യേകിച്ച് ഭാര്യ ഭർതൃബന്ധം അത് ദൃഢമാക്കണം. ഏതോ ഒരു വീട്ടിൽ ജനിച്ച ഒരു സ്ത്രീയെ, ഏതോ ഒരു വീട്ടിൽ ജനിച്ച പുരുഷൻ 5 കല്യാണം കഴിച്ച് കൊണ്ടുവരികയാണ്. 5 കല്യാണമാണ് നമ്മൾ കഴിക്കുന്നത്. താലി കെട്ടിയിട്ട്, മാല ചാർത്തി, പാണിഗ്രഹണം ചെയ്ത്, പുടവ കൊടുത്ത്, മോതിരം മാറി, 5 കല്യാണമാണ് നമ്മൾ നടത്തുക. പ്രാണ അപാന വ്യാന ഉദാന സമാനൻ, പഞ്ചപ്രാണനെ ബന്ധിപ്പിക്കുന്നതാണ് വിവാഹം. അത് അഗ്നിയെ മുമ്പിൽ നിർത്തി സാക്ഷിയായിട്ട് ഒരു പ്രാർത്ഥനയാണ്. അഗ്നിദേവ പ്രത്യക്ഷമായിട്ട് അങ്ങ് മുമ്പിലുണ്ട്. ഞാൻ ഈ സ്ത്രീയെ ഭാര്യയായിട്ട് സ്വീകരിക്കുന്നു, ആ സ്ത്രീ എന്നെ ഭർത്താവായി സ്വീകരിക്കുന്നു. അവസാനത്തെ ശ്വാസം വരെ ഈ കുടുംബ ബന്ധം നിലനിർത്താൻ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു ഭാരതീയര്. ആ പ്രാർത്ഥനയാണ് വേദമന്ത്രത്തിലൂടെ വിവാഹം കഴിഞ്ഞ് വധുവിനെ അല്ലെങ്കിൽ ഭാര്യയെ വീട്ടിനകത്ത് കൊണ്ടുവരുമ്പോൾ വലത്തെ കയ്യ് വധുവിന്റെ ഇടത്തെ തോളിൽ വെച്ചിട്ടൊരു മന്ത്രം ചൊല്ലണം. ഭർത്താവ് സമ്രാജ്ഞി ഭവ സമ്രാജ്ഞി ശ്വശ്രുവേ ഭവ ശ്വശ്രുവാൻ ഭവ സമ്രാജ്ഞി സമ്രാജ്ഞി. അർത്ഥം വളരെ സിമ്പിൾ ആണ്. എന്റെ സമ്രാജ്ഞി ആയിക്കൊണ്ട്, ക്വീൻ ആയിക്കൊണ്ട് എന്റെ വീട്ടിലേക്ക് കയറി വരിക, എന്റെ അച്ഛനമ്മമാരുടെ സമ്രാജ്ഞിയായിട്ട് കയറി വരിക, എന്റെ സഹോദരി സഹോദരന്മാരുടെ സമ്രാജ്ഞിയായിട്ട് നീ അകത്തേക്ക് കയറി വരിക. ആ സ്വീകരണം ഭാര്യ എന്ന സ്ത്രീ, ഭർത്താവ് എന്ന പുരുഷൻ രണ്ടും തമ്മിലുള്ള ബന്ധം ഭാരതത്തില് പരമപവിത്രമാണ്. നിങ്ങളുടെ കുടുംബത്തിന് അത് പരമപവിത്രമാക്കാൻ സാധിക്കണം. പാശ്ചാത്യ സംസ്കാരവും ഭാരതീയ സംസ്കാരവും തമ്മിൽ വ്യത്യാസമുണ്ട്. എന്താ വ്യത്യാസം? സ്വാമി വിവേകാനന്ദനോട് ഒരു ചോദ്യം ചോദിച്ചു, അതിന് പല ഉത്തരങ്ങളും അദ്ദേഹം നൽകിയതിന്റെ കൂട്ടത്തില് ഒരു ഉത്തരം അദ്ദേഹം നൽകി. പാശ്ചാത്യ നാടുകളില് അവനവന്റെ അമ്മ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാവരും എനിക്ക് ഭാര്യമാരാണ്. ഇന്ത്യയില് അവനവന്റെ ഭാര്യയൊഴിച്ച് ബാക്കി എല്ലാ സ്ത്രീകളും അമ്മമാരാണ്. അവനവന്റെ ഭാര്യയൊഴിച്ച് മാതൃവത് പരദാരേഷു, മറ്റ് സ്ത്രീകള് അമ്മമാർക്ക് തുല്യമാണ്. ഭാരതത്തില് പാശ്ചാത്യ നാടില് അമ്മ ഒഴിച്ച് ബാക്കി എല്ലാവരും എന്റെ ഭാര്യമാർക്ക് തുല്യരാണ്. ചെറിയ വ്യത്യാസം, പക്ഷെ ഇതൊരു വലിയ സന്ദേശമാണ്. ആ കുടുംബ ബന്ധം എന്നാ അവസാനിക്കുന്നത്? ഭാര്യയോ ഭർത്താവോ ഒരു ദിവസം മരിക്കും, അത് ഉറപ്പാണ്. ഭഗവത്ഗീതയിൽ ശ്രീകൃഷ്ണൻ പറഞ്ഞ വരി, ജാതസ്യ ഹി ധ്രുവോർ മൃത്യോ ധ്രുവം ജന്മമൃതസ്യ ച, ജനിച്ചാൽ മരണമുണ്ട്. നമ്മൾ
നമ്മളെല്ലാവരും ധരിച്ചു വെച്ചിരിക്കുന്നു. നേരത്തെ ഞാൻ പറഞ്ഞു, മരണമൊന്നും ഇല്ല. ബോംബെ ഡയ്യിങ്ങിന്റെ സാരി, വിവാൽഡിയുടെ സൂട്ട്, 27 പ്രാവശ്യം കുളിച്ചാൽ കിട്ടുന്ന എഫക്റ്റ് കിട്ടുന്ന ജീവാ സോപ്പ്, ചുട്ടിക്യൂറ സോപ്പ്, ഇതെല്ലാം തേച്ച് ഈ സാധനത്തിനെ ഈ ശരീരത്തിനെ മൊത്തം ഡെക്കറേറ്റ് ചെയ്ത്, പിന്നെ ഗോദ്രേജിന്റെ ഡയ്യ്, കാരണം വയസ്സാവുമ്പോ വിളിക്കുവേ എന്നെ കൽപ്പിക്കണേ, അതെല്ലാം കൂടി ചേർത്ത് നമ്മൾ ഇങ്ങനെ കണ്ണാടിയിൽ നോക്കാം, കൊള്ളാമോ എന്റെ ഫോട്ടോ, എന്താ കൊള്ളാമോ, മകളുടെ വിവാഹം കഴിഞ്ഞു, പിന്നെ എന്റെ ഭംഗി ഭംഗിയുണ്ടോ എന്ന് നോക്കുന്നു, എന്നാലും ഇതെല്ലാം നോക്കും. ആ മരണ ദിവസം വരും, ഭാര്യയ്ക്കും മരണ ദിവസം വരും, ഭർത്താവിനും മരണ ദിവസം വരും. സപ്പോസ് ഭർത്താവ് മരിച്ചു, ആ ഡെഡ് ബോഡി അവിടെ വെച്ചിരിക്കുക, ഒന്ന് ചിന്തിക്ക, ഈ ഭാര്യ കരഞ്ഞുകൊണ്ട് ഇപ്പത്തിരിക്കുന്നു, എന്തായിരിക്കും അവര് ചിന്തിക്ക. ആ കുറേ കർമ്മങ്ങൾ കഴിഞ്ഞാൽ ഭാര്യയുടെ കഴുത്തിലുള്ള താലി വന്ന് പൊട്ടിക്കും. ആ താലി പൊട്ടിച്ചു കഴിഞ്ഞാൽ വേറൊരു സ്ത്രീ വന്ന് ഈ നെറ്റിയിലെ കുങ്കുമം അങ്ങോട്ട് മാച്ചു കളയും. ആ സീൻ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഈ ഭാര്യയുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, ഇന്നലെ വരെ ഈ കൂട്ടത്തിലുണ്ടായിരുന്ന ഭർത്താവ് മരിച്ചു, ഇനി ഒരു 2-3 മണിക്കൂർ കഴിയുമ്പോൾ അദ്ദേഹത്തിന്റെ ശരീരം ഭസ്മമാവും, ചാരമായും, എന്നിട്ട് എനിക്ക് എൻ്റെ ഭർത്താവിനെ ഒന്ന് കാണണമെന്ന് തോന്നിയാൽ ഈ ജന്മത്തിൽ ഇനി കാണാൻ പറ്റുമോ? ഇല്ല, വെറുതെ കുറേ കാലം വഴക്കിട്ടു ഭർത്താവുമായിട്ട്, വേണ്ടായിരുന്നു, എന്തിനാ വെറുതെ വഴക്കിട്ടത്? ഇനി എനിക്ക് അദ്ദേഹത്തിൻ്റെ മുഖം കാണാൻ സാധ്യമല്ല, എനിക്ക് അദ്ദേഹത്തിൻ്റെ കൂട്ടത്തിൽ ഒരു തമാശ പറയാൻ സാധ്യമല്ല, അദ്ദേഹത്തിന് ഇഷ്ടമുള്ള കറി ഉണ്ടാക്കി കൊടുക്കാൻ സാധ്യമല്ല, അദ്ദേഹത്തിന് എന്നെ ദേഷ്യപ്പെടുമ്പോഴുള്ള മുഖഭാവം ഒന്നും കാണാൻ സാധ്യമല്ല. ഡൽഹിയിലേക്ക് പോയ വ്യക്തിയാണെങ്കിൽ എന്നെങ്കിലും തിരിച്ചു വരുന്ന് പറയാം, ദുബായിലേക്ക് പോയ വ്യക്തിയാണെങ്കിൽ കുറേ കഴിഞ്ഞാലെങ്കിലും തിരിച്ചു വരുന്ന് വിചാരിക്കാം, ഇനി എൻ്റെ ഭർത്താവ് വരില്ല, ഗോൺ ഫോർ എവർ. അതുപോലെ പ്ലേറ്റ് ഒന്ന് മറച്ചു വെക്കുക, ഭാര്യയാണ് മരിച്ചതെങ്കിൽ ഭർത്താവ് ദൂരെ മാറി ഇന്ന് കൈയെട്ടിയിരുന്ന് നോക്കാം, ഇന്നലെ വരെ രാവിലെ എനിക്ക് ചായ ഉണ്ടാക്കി തന്നു, ഇന്നാളെ മുഴക്ക് എൻ്റെ ഭാര്യ എൻ്റെ കൂട്ടത്തിലില്ല, ഞങ്ങൾ ഒത്തിരി വഴക്കിട്ടു, ദേഷ്യപ്പെട്ടു, ഞാൻ അവളെ ഒത്തിരി കയർത്തു, പക്ഷെ അതെല്ലാം ചെയ്താലും നാളെ മുഴക്ക് എൻ്റെ കൂട്ടത്തിലില്ലല്ലോ അവള്, പോയി ഇനി വിറകിൻ്റെ മുകളിൽ വെക്കുകയാണ്, അല്ലെങ്കിൽ ക്രെമറ്റോറിയത്തിൽ കയറ്റുകയാണ്, ഇനി എനിക്ക് എൻ്റെ ഭാര്യയെ കാണാൻ സാധ്യമല്ല. ഒന്ന് വഴക്ക് പറയണമെന്ന് പറഞ്ഞാൽ സാധിക്കില്ല, എൻ്റെ മക്കൾ ഇനി ആരെ അമ്മ എന്ന് പറഞ്ഞ് വിളിക്കുക? ആ സീനൊന്ന് ചിന്തിച്ചു നോക്കാം, വെറുതെ ചിന്തിച്ചു നോക്കാം, എക്സ്ട്രാപ്ലേറ്റിംഗ് യുവർ ലൈഫ്, ജീവിതത്തെ ഒന്ന് എക്സ്ട്രാപ്ലേറ്റ് ചെയ്യുക. ആ ആ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ ഡെഡ് ബോഡി എടുക്കുന്നു, ഒരു തുണി കൊണ്ട് മൂടി, ദർഭ കൊണ്ട് 3 കെട്ട് കെട്ടി കഴിഞ്ഞു. ഇനി ആ വ്യക്തി ഭൂമി നോക്കില്ല, ജീവിതം നോക്കില്ല, എനിക്ക് അവരെ കാണാൻ സാധ്യമല്ല. അവർക്ക് എന്നോടെല്ലാം പകയും ഉണ്ടായിരുന്നിരിക്കാം, ദേഷ്യം ഉണ്ടായിരുന്നിരിക്കാം, പക്ഷെ ഇനി ആരോടായി പക തീർക്കാം, ആരോടായി കടം വീട്ട്, തിരിച്ച് വീട്ടിനകത്ത് കയറുമ്പോൾ നിങ്ങൾക്ക് കാണാം, ഭാര്യ ഉടുത്തിരുന്ന സാരി അലമാരിയിൽ വെച്ചിരിക്കുന്നു, ഇനി സാരി ആരാ ഉടുക്കുക? ഭർത്താവിൻ്റെ പാൻറ് തൂക്കിയിട്ടിരിക്കുന്നു, ഇനി ആ പാൻറ് ആരാ ഇടുക? ആരുമില്ല ഇടാൻ, ഒറ്റയാളില്ല ഇടാൻ, ഗോഡ് ഫോർ എവർ. അതിനകത്ത് എവിടെയാ ഇനി ഒരു ഒരു സൊല്യൂഷൻ ഉള്ളത്? ഇല്ല, എൻ്റെ ഭർത്താവ് 1 മാസം കഴിഞ്ഞ് വരും. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക്? ചിന്തിക്കാൻ പറ്റില്ല. എൻ്റെ ഭാര്യ 2 മാസം കഴിഞ്ഞ് വരും, ചിന്തിക്കാൻ പറ്റുമോ? പറ്റില്ല. കാരണം 58 ഗ്രാം ചാരമാകുന്ന ആ തീ, ആ തീന് 3 ക്ഷണം വെച്ച് വിറകിലാണ് കത്തിക്കുന്നതെങ്കിൽ ഒരു വിറക് കൊള്ളി എടുത്ത് ഉയർത്തി പിടിച്ചു പറയും, എൻ്റെ പ്രിയപ്പെട്ട ഭാര്യയെ, നീ യാത്രയായി, നമ്മൾ ഒരുമിച്ച് ജീവിച്ചു, എന്തെല്ലാം വേദന ഉണ്ടായിരുന്നെങ്കിലും ആ വേദന ഇന്ന് അവസാനിക്കുക. നമ്മൾ മലയാളത്തിൽ പണ്ടൊരു പ്രയോഗമുണ്ട്, കൊള്ളിയിടുക എന്ന് പറയും, അവസാനത്തെ ബന്ധവും മുറിക്കലാണ് കൊള്ളിയിടൽ. അതുകൊണ്ട് 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ആ വിറക് കൊള്ളിയെടുത്ത് നേരെ തീയിലിട്ട് അപ്പോഴാ പൊട്ടിക്കരയ, പൊട്ടിക്കരയാൻ അപ്പോഴേ പെർമിഷൻ ഉള്ളൂ. എന്തിനാ അപ്പൊ കരയുന്നത്? ജീവിച്ചിരിക്കുന്നവർ കാണണം, ഭർത്താവ് നഷ്ടപ്പെട്ട ഭാര്യയുടെ വിലാപം മറ്റുള്ളവർ കാണണം, ഭാര്യ നഷ്ടപ്പെട്ട ഭർത്താവിന്റെ വിലാപം മറ്റുള്ളവർ കാണണം. എന്തിനവർ കാണണം? അവരും ഓർക്കണം, ഒരു ദിവസം അവരിൽ ഒരാൾ ആദ്യം പോകും, 2-ാമത്തെ ആള് പിന്നീട് പോകും. അത് ഒരിക്കലേ ജീവിതത്തിൽ അനുഭവിക്കാൻ സാധിക്കുള്ളൂ.
ആ അനുഭവം കാണാൻ ഇത് അവസരമാണ്. അനുഭവിക്കാൻ അവസരം വരുമ്പോൾ അതിനു മുമ്പ് നല്ല രീതിയിൽ ജീവിക്കാം. ആ ഭാര്യ ഭർതൃബന്ധം ജീവിതത്തിൽ ഏറ്റവും പവിത്രമാണ്. അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നിടത്തോളം അഡ്ജസ്റ്റ് ചെയ്യണം. വീട്ടിനകത്ത് ആ പവിത്ര ബന്ധം ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. എല്ലാവരുടെ മുമ്പിലും മാതൃകാപരമായ ഭാര്യ ഭർതൃബന്ധം സാധിക്കണം, സാധിക്കും, സാധിപ്പിക്കണം. അതാണ് ഭാരതീയ സന്ദേശം. അതേപോലെ പവിത്രമായ മറ്റൊന്നു കൂടിയുണ്ട്, നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും നിങ്ങൾക്കുള്ള ബന്ധം. ഇന്ന് നമ്മൾ ധരിക്കുന്നു, നമ്മളെ ജനിച്ച സമയത്ത് നമ്മളെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിച്ച അച്ഛനും അമ്മയും, കരയുമ്പോൾ കണ്ണുനീര് തുടച്ച അമ്മ, നമ്മളെ ചിരിപ്പിച്ചവര്, നമ്മളുടെ ജീവിത സുഖങ്ങൾക്ക് വേണ്ടി അവരെ ഉറക്കം മാറ്റി വെച്ചവര്, അവരുടെ സർവസമ്പത്തും മക്കളെ വളർത്താൻ വേണ്ടി ഉപയോഗിച്ചവര്, നിങ്ങൾ വളർന്ന് വലുതാവുന്നത് കണ്ടപ്പോൾ അസൂയയോ കുശുമ്പോ പകയോ ഇല്ലാത്ത ലോകത്തിലെ രണ്ടേ രണ്ട് വ്യക്തികളാണ്. നിങ്ങളോട് അസൂയയില്ല, നിങ്ങളോട് കുശുമ്പില്ല, നിങ്ങളോട് പകയില്ലാത്ത ലോകത്തിലെ രണ്ടേ രണ്ട് വ്യക്തികൾ നിങ്ങൾക്ക് കാണണമെങ്കിൽ അത് നിങ്ങൾക്ക് ജന്മം നൽകിയ അച്ഛനും അമ്മയുമാണ്. ആ അച്ഛന്റെയും അമ്മയുടെയും മടിയിൽ കിടന്ന് അവരുടെ പാല് കുടിച്ച് അവരമ്മളിയമ്മാവനെ കാണിച്ചു തന്ന് ചോറ് തന്ന് വളർത്തിയ നിങ്ങൾക്ക് തിരിച്ച് അവരെ ഒന്ന് സഹായിക്കേണ്ട കാലം വരും. അവർ കട്ടിലിൽ കിടക്കുമ്പോൾ വയ്യ എന്ന് പറഞ്ഞ് കിടക്കുമ്പോൾ അവർ കണ്ണടച്ചു പ്രാർത്ഥിക്കും, എന്റെ മകനൊന്ന് വന്നിരുന്നെങ്കില്, എന്റെ മകളൊന്ന് വന്നിരുന്നെങ്കില്, എന്നെ ഒന്ന് താങ്ങി നിർത്തി ഇരുത്തിയിരുന്നെങ്കില്, എനിക്ക് അവനെ നോക്കി ഒന്ന് ചിരിക്കണം, ആ മകനെയും മകളെയും നോക്കി ഒന്ന് ചിരിക്കണം, അവന്റെ തലയ്ക്ക് കൈവച്ച് അനുഗ്രഹിക്കണം. അച്ഛന്റെ അന്ത്യയാത്രയ്ക്ക് മുമ്പ്, അമ്മയുടെ അന്ത്യയാത്രയ്ക്ക് മുമ്പ് അവനോട് പറയണം, മോനെ നീ നന്നായി വരണം, അച്ഛൻ മുകളിൽ നിന്ന് നോക്കും, അമ്മ മുകളിൽ നിന്ന് നോക്കും, നിന്റെ വളർച്ച നന്നായിരിക്കണം, അച്ഛന്റെയും അമ്മയുടെയും ആ മനസ്സ് നിനക്ക് എന്നും അനുഗ്രഹം തരും. ഇത് പറയാൻ ലോകത്തിൽ രണ്ടുപേരേ ഉള്ളൂ മക്കളെ എന്നെനിക്ക് പറയണം തോന്നുന്നു. അത് നിങ്ങളുടെ അച്ഛനും അമ്മയുമാണ്. അവരെ ഒരു കാരണവശാലും അവർക്ക് നടക്കണമെന്ന് തോന്നിയാൽ നിങ്ങൾ കൈ കൊടുക്കണം. അവരെ പിച്ച വെച്ച് നടക്കേണ്ട അവസ്ഥ വരും. 75, 80, 85, 90 ആവുമ്പോൾ കൈപിടിച്ച് നടത്തിക്കണം. അവരെ അവർ നടന്ന സ്ഥലം മുഴുവനും കാണിക്കണം. കൈ അനങ്ങാൻ പറ്റുന്ന കാലമാണ്, വയ്യ എങ്കിൽ നിങ്ങൾ വായിൽ ചോറ് കൊടുക്കണം, അവരുടെ കണ്ണുനീര് തുടയ്ക്കണം. അന്ന് അവരനുഗ്രഹിക്കും നിങ്ങളുടെ തലയ്ക്ക് കൈവച്ച്, നീ എന്റെ മകനായി പറന്നതില്, മകളായി പറന്നതില് ഈ അച്ഛനും അമ്മയ്ക്കും സന്തോഷമുണ്ട്. എന്നെ പോലൊരു മകനെയും മകളെയും കിട്ടിയതില് പുണ്യം ചെയ്തു അച്ഛനും അമ്മയും എന്ന് പറയിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. അന്നാണ് നിങ്ങൾ പുത്രന്മാരാകുന്നത്, പുത്രിമാരാകുന്നത്. എന്നെങ്കിലും എപ്പോഴെങ്കിലും നിങ്ങളുടെ മനസ്സിൽ തോന്നുന്നു നിങ്ങൾ കാരണമോ നിങ്ങളുടെ ഭാര്യയോ ഭർത്താവോ കാരണമോ അച്ഛനെയും അമ്മയെയും ഒരു വൃദ്ധസദനത്തിലാക്കണമെങ്കില്, വൃദ്ധസദനത്തിലാക്കാൻ പോകുന്നതിന് മുമ്പ് ഒരു മിനിറ്റ് ഒന്ന് ചിന്തിക്ക, അച്ഛനെ കാറില് കൊണ്ടുപോയി വൃദ്ധസദനത്തിലാക്കി നിങ്ങൾ തിരിച്ചിറങ്ങുമ്പോൾ അച്ഛൻ നിങ്ങളോട് ടാറ്റ പറയും. നിങ്ങളോട് നിങ്ങളും അച്ഛനോട് ടാറ്റ പറയുന്ന ഒരു ദിവസം ഓർക്ക. അവിടെ നിന്ന് രണ്ട് കാര്യം കൂടി ഓർക്ക. അച്ഛനോട് ടാറ്റ പറഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വരുമല്ലോ, രണ്ട് കാര്യം. ഒരു കാര്യം, നിങ്ങൾ LKG പഠിക്കുമ്പോൾ ആ സമയത്ത് നിങ്ങളുടെ അച്ഛൻ നിങ്ങളെ സ്കൂളിൽ കൊണ്ടാക്കുമ്പോൾ നിങ്ങൾ കരഞ്ഞ് അകത്തേക്ക് പോയില്ലേ? ആ സമയത്ത് കരയുമ്പോ നിങ്ങൾ എന്താ ചിന്തിച്ചത്? 3:30 എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരും, 3:30 വരെ ഞാൻ എങ്ങനെയെങ്കിലും ഇവിടെ കഴിച്ചുകൂട്ടും, കരഞ്ഞ് എന്റെ അച്ഛൻ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ, എന്റെ അമ്മ എന്നെ കൊണ്ടുപോകാൻ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ആ അച്ഛനെയും അമ്മയെയും കാണുമ്പോൾ ആഹ്ലാദിച്ച് തിമർത്ത 4.5 ഒരു കുട്ടിയായിരുന്നു നിങ്ങൾ. അവരുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്നു. ഇന്ന് തിരിച്ച് നിങ്ങളുടെ അച്ഛൻ നിങ്ങളുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുകയായിരിക്കും. അതിനൊരവസ്ഥ വരണോ എന്നൊന്ന് ചിന്തിക്കാം. അവിടെ കൊണ്ട് അവസാനിപ്പിക്കരുത്. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോട് യാത്ര പറഞ്ഞതുപോലെ നിങ്ങളെ വൃദ്ധസദനത്തിലാക്കി നിങ്ങളുടെ മകൻ യാത്ര പറയുന്ന ഒരു ദിവസം വരില്ലേ? ആ നിങ്ങൾ വൃദ്ധസദനത്തിലായി നിങ്ങളുടെ മകൻ, അച്ഛാ
അച്ഛൻ്റെ പേരിൽ ഞാൻ 300,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. അച്ഛന് ദിവസവും രാവിലെ 4 ദോശ കിട്ടും, ഉച്ചയ്ക്ക് 2 കറി കൂട്ടി ചോറ് കിട്ടും, വൈകുന്നേരം 1 വടയും 2 ദോശയും കിട്ടും, അല്ലെ 1 വടയും 2 ചായയും കിട്ടും, രാത്രി ചിലപ്പോൾ കഞ്ഞിയായിരിക്കും. അവര് പറഞ്ഞത് രാത്രിയും ചോറ് കൊടുക്കണമെങ്കിൽ 400,000 രൂപ ഡെപ്പോസിറ്റ് ചെയ്യണമെന്നാ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രാത്രിയും കൂടി ചോറ് തരാൻ പാകത്തിന് ഡെപ്പോസിറ്റ് ചെയ്യാൻ എന്നെ കൊണ്ട് സാധിക്കില്ല. അച്ഛനറിയാലോ എന്റെ വിഷമം. അപ്പൊ അച്ഛൻ ചിരിക്കും, മകനെ നിന്നെ പഠിപ്പിച്ചു വളർത്താൻ ചെലവാക്കിയ എമൗണ്ടോ അതിന്റെ ഇൻട്രസ്റ്റോ അച്ഛൻ എഴുതി വെച്ചില്ലല്ലോ, അച്ഛൻ എഴുതി വെച്ച് നിന്നെ കാണിച്ചില്ലല്ലോ. ഇന്നോ LKG വാങ്ങിച്ചു കൊടുത്ത ഉടുപ്പിന് 48 രൂപ, വാങ്ങിച്ചു കൊടുത്ത പുസ്തകത്തിന് 125 രൂപ, എഞ്ചിനീയറിംഗ് പഠിപ്പിക്കുമ്പോൾ വാങ്ങിച്ചു കൊടുത്ത പുസ്തകത്തിന്റെ കണക്ക് ഒന്നും പറഞ്ഞില്ല അച്ഛനും അമ്മയും. നീ 300,000 നിന്ന് 400,000 രൂപ ഡെപ്പോസിറ്റ് കൊടുത്ത് അച്ഛൻ്റെ അവസാന ശ്വാസം വരെ. അപ്പോ സാരമില്ല മോനെ, അച്ഛൻ കഞ്ഞിയായാലെന്തും എന്തായാലെന്തും ഒരു പ്രശ്നമില്ല, ഇതൊന്നും അത്ര ഇമ്പോർട്ടൻ്റ് ഒന്നുമല്ല. പിന്നെ അച്ഛൻ നല്ല മകനാണെങ്കിൽ ഒന്നുകൂടി പറയും, അച്ഛൻ ഇപ്പൊ ആരോഗ്യമുണ്ട്, രാവിലെ 3 ദോശ, കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ 2 ദോശയെ തിന്നുള്ളൂ, അതുകൊണ്ട് ആ ഇപ്പോഴത്തെ തിന്നുന്ന 1 ദോശ കുറയുമ്പോൾ ആ ദോശ കോമ്പൻസേറ്റ് ചെയ്തിട്ട് വൈകുന്നേരം കഞ്ഞിയുള്ളത് ചോറാക്കാന്ന് അവർ പറഞ്ഞപ്പോൾ ഞാൻ സമ്മതിച്ചിട്ടുണ്ട്, ഒപ്പിട്ട് കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന മക്കളുമുണ്ട്. കാരണം രാവിലെ 2 ദോശയെ തിന്നാൻ പറ്റുള്ളൂ എന്ന ആരോഗ്യത്തിന്റെ അവസ്ഥ എത്തുമ്പോൾ അഡീഷണൽ 1 ദോശയുടെ എമൗണ്ട് ഉണ്ടല്ലോ, ആ എമൗണ്ട് വൈകുന്നേരത്തെ കഞ്ഞി വെള്ളം കളഞ്ഞ് ചോറാക്കാനുള്ള അഡീഷണൽ പോയിന്റ് കൊടുത്തിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ സമയത്ത് ആ അച്ഛൻ വലത്തെ കൈയെടുത്ത് മകന്റെ തലയിലൊന്ന് വെച്ചു എന്ന് വിചാരിക്കുക, അത് പൊട്ടിത്തെറിച്ചില്ലെങ്കിലും അകത്തെ ബ്രെയിൻ കലങ്ങാതിരിക്കില്ല, അത് ഒരു സയൻസിനും അതിന് ഉത്തരം പറയാൻ സാധിക്കില്ല. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ചത്, ഭാര്യാഭർത്തൃബന്ധം ദൃഢമാക്കുന്നത് പോലെ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടുമുള്ള കടപ്പാട് ബന്ധം ആസ്വദിക്കാൻ അനുഭവിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. നിങ്ങൾ നിങ്ങളുടെ അച്ഛനോടും അമ്മയോടും എപ്രകാരമാണോ പെരുമാറിയത് അത് തന്നെ ആയിരിക്കും മക്കൾ നിങ്ങളോട് പെരുമാറുന്നത്. അച്ഛനെയും അമ്മയെയും പറയാൻ പാടില്ലാത്തൊരു വരി ഞാൻ ഈ സദസ്സിൽ പറയാം, അച്ഛനെയും അമ്മയെയും കുത്തുവാള എടുപ്പിച്ചാൽ അവരുടെ മക്കള് ആ അച്ഛനെയും അമ്മയെയും കുത്താത്ത വാള എടുപ്പിക്കാതിരിക്കില്ല. എന്താ കുത്താത്ത വാള എന്ന് പറയാൻ കാരണം, കുത്തിയ വാളയുടെ കൂട്ടത്തിൽ 6% ഇൻട്രസ്റ്റ് കൂടി ചേരും. മകൻ ചെയ്ത നെഗറ്റീവിന് മകന്റെ മകൻ കോമ്പൻസേറ്റ് ചെയ്യുമ്പോൾ ആ നെഗറ്റീവിൽ ഒരു ഇൻട്രസ്റ്റ് കൂടിയുണ്ട്, അതുകൂടി ചേർത്തിട്ടായിരിക്കും മകൻ അച്ഛനോട്, അച്ഛന്റെ അച്ഛനോട് അച്ഛൻ എങ്ങനെ പെരുമാറിയോ അതേപോലെ പെരുമാറുന്നത്. ഈ കുടുംബ ബന്ധം നല്ല രീതിയിലാക്കാം. മകനും ശ്രമിക്കണം, മരിമകളും ശ്രമിക്കണം, മകളും ശ്രമിക്കണം, മരിമകനും ശ്രമിക്കണം, സാധിക്കണം. ഭാരതീയർക്ക് അത് സാധിക്കും, കേരളീയർക്ക് അത് സാധിക്കണം. അപ്പൊ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച 1-ാമത്തെ പോയിന്റ്, നിങ്ങൾ എന്ന വ്യക്തി ഉയരുക, വളരുക, ജീവിച്ചിരിക്കുന്നത് പ്രയോജനപ്രദമാണെന്ന് ഉത്തമ ബോധ്യം ഉണ്ടാക്കുക. 2-ാമത്തെ പോയിന്റ്, നിങ്ങൾ ജീവിക്കുന്ന വീട്, കുടുംബം, ആ കുടുംബത്തില് നിങ്ങളുടെ ഭാര്യയോട്, നിങ്ങളുടെ ഭർത്താവിനോട്, നിങ്ങളുടെ മക്കളോട് നന്മയുടെ സന്ദേശം അറിയിക്കാൻ വേണ്ടി ജീവിക്കുക, ചിരിച്ചുകൊണ്ട് ജീവിക്കുക. എത്ര കാലമാണോ ജീവിക്കുക എന്ന് അറിഞ്ഞുകൂടാ. 1 കപ്പ് ചായ നിങ്ങൾ കുടിക്കുന്നുണ്ടെങ്കിൽ ആ കപ്പ് ചായ സന്തോഷത്തോട് കുടിക്കുക, സന്തോഷത്തോടു കൂടി. വെറുതെ ആന വെള്ളം കുടിക്കുന്ന മാതിരി ചായ കുടിക്കരുത്, സന്തോഷിക്ക. ഓഫീസിൽ വർക്ക് ചെയ്യുമ്പോൾ സന്തോഷിച്ച് 1/2 മണിക്കൂർ വീട്ടുകാരുമായി സംസാരിക്കുമ്പോൾ ചിരിച്ചുകൊണ്ട് ജീവിതത്തിൽ സുഖമുണ്ട്, ദുഃഖമുണ്ട്, ജയമുണ്ട്, പരാജയമുണ്ട്, ഉയർച്ചയുണ്ട്, താഴ്ചയുണ്ട്, ചൂടുണ്ട്, തണുപ്പുണ്ട്, ലാഭമുണ്ട്, നഷ്ടമുണ്ട്. ഈ ഓപ്പോസിറ്റുകളുടെ മിക്സ്ചറാണ് ജീവിതം. വീണ്ടും ഞാൻ ആ വരി ആവർത്തിക്കുന്നു, അറിഞ്ഞുകൊണ്ട് ആവർത്തിക്കുകയാണ്. ജീവിതത്തിൽ ലാഭമുണ്ട് ചില സ്ഥലത്ത്, ചില സ്ഥലത്ത് നഷ്ടമുണ്ട്, ചില സ്ഥലത്ത് സുഖമുണ്ട്, ചില സ്ഥലത്ത് ദുഃഖമുണ്ട്, ചില സമയത്ത് ചൂടുണ്ട്, ചില സമയത്ത് തണുപ്പുണ്ട്, ചില സമയത്ത് ഉയരും, ചില സമയത്ത് താഴും, ചില സമയത്ത് നിങ്ങളെ ചിലര് സ്തുതിക്കും, ചില സമയത്ത് നിങ്ങളെ ചിലര് നിന്ദിക്കും. ഇതെല്ലാം കൂടി ചേർന്നതാണ് ജീവിതം, അതിന്റെ അകത്തുകയാണ് ജീവിതം എന്ന. ആ ജീവിതം പാസ്പോർട്ടും വിസയും അടിച്ച് ഈശ്വരൻ നിങ്ങൾക്ക് അനുഗ്രഹിച്ചു തന്നിരിക്കുന്നു. 10-75 വർഷം ജീവിക്കാൻ, 27,500 ദിവസം
27,500 ദിവസം ജീവിക്കാൻ, ആ ജീവിതം ചിരിച്ചുകൊണ്ട് ജീവിക്കാൻ സാധിക്കണം. നിങ്ങൾ എത്ര കരഞ്ഞാലും അതിൽ ആരും റിവാർഡ് ചെയ്യില്ല, എത്ര ചിരിച്ചാലും ആരും നെഗറ്റീവ് പറയില്ല. സുഖവും ദുഃഖവും ജീവിതത്തിൽ ടെമ്പററിയാണ്, സുഖവും ദുഃഖവും ജീവിതത്തിൽ ടെമ്പററിയാണ്, പെർമനന്റ് അല്ല. വീണ്ടും മൂന്നാമത്തെ പ്രാവശ്യം ഞാൻ അവരെ ആവർത്തിക്കുന്നു, ദുഃഖം വരുമ്പോൾ തളരരുത്, ടെമ്പററിയാണ്. സുഖം വരുമ്പോൾ പരിധിക്കപ്പുറം എക്സൈറ്റഡ് ആകരുത്, അതും ടെമ്പററിയാ, എപ്പോ വേണമെങ്കിൽ തീരും. പക്ഷേ ആ ജീവിതത്തിന്റെ സന്ദേശം സ്റ്റെബിലൈസ്ഡ് വീക്ഷണത്തോടുകൂടി ജീവിക്കാൻ സാധിക്കണം. മൂന്നാമത്തെ പോയിന്റ്, സനാതന ധർമ്മം 100 കോടി ജനതയുടെ അവകാശമാണത്. ആ ധർമ്മം സത്യസന്ധമായി പഠിക്കുക, സത്യസന്ധമായി പിന്തുടരുക. ലോക ജനത ഈ ധർമ്മത്തിലേക്ക് നോക്കുന്നുണ്ട്, ഇത് സ്വീകരിക്കാൻ തയ്യാറാണ്. എവിടെ ചെന്നാലും ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതിന്റെ മഹത്വമേറിയ വരികള് സ്വീകരിക്കാൻ തയ്യാറായി. നമ്മളുടെ നാട്ടിൽ ചെന്നാൽ എനിക്കറിയാം, ഇതിനകത്ത് വിവിധ രാഷ്ട്രീയ പാർട്ടികളിൽ പ്രവർത്തിക്കുന്നവരുണ്ട്. എല്ലാവരോടും തൊഴുതുകൊണ്ട് ഒന്ന് പറയുകയാണ്, നിങ്ങളുടെ ധർമ്മം ഒന്ന് നോക്കുക. എല്ലാവരും വയസ്സാവുമ്പോൾ വീണ്ടും ധർമ്മത്തിലേക്ക് വരുന്നു. ഈ വയസ്സാകുന്നത് വരെ എന്തിനു കാത്തിരിക്കണം? ചക്കുളത്തുകാവിലേക്ക് വയസ്സാവുമ്പോ പോവുക, പഴനിയിലേക്ക് വയസ്സാവുമ്പോ പോവുക, മലയാളപ്പുഴയിലേക്ക് വയസ്സാവുമ്പോ പോവുക, പാർത്ഥസാരഥി ക്ഷേത്രത്തിലേക്ക് വയസ്സാവുമ്പോ പോവുക. എന്തിനാ വയസ്സാവുന്നത്? നിങ്ങൾ വരും, നിങ്ങൾക്ക് വരാതിരിക്കാൻ സാധ്യത. കൊല കൊമ്പൻ നിരീശ്വരവാദിയും അവസാനം ആശ്രമത്തിൽ അഭയം കൊള്ളാതിരിക്കില്ല ഭാരതത്തിൽ ആ ജനിച്ചതെങ്കില്. സ്വാമി വിവേകാനന്ദൻ പറഞ്ഞൊരു വരിയുണ്ട്, ജപ്പാൻകാരനെ, ഇഫ് യു വാണ്ട് ടു എക്സൈറ്റ് എ ജാപ്പനീസ് ഫെല്ലോ, ജപ്പാൻകാരനെ ഉയർത്തണമെങ്കിൽ നിങ്ങൾക്ക് ദേശസ്നേഹത്തെ കുറിച്ച് അയാളോട് പറയണം. ഫ്രഞ്ചുകാരനെ ഉണർത്തണമെങ്കിൽ സൗന്ദര്യത്തെ കുറിച്ച് പറയണം. നിങ്ങൾക്ക് അമേരിക്കക്കാരനെ ഉണർത്തണമെങ്കിൽ അവരോട് സംസാരിക്കാനുള്ളത് ബിസിനസ് ടേംസിലാണ്. ഇംഗ്ലണ്ടുകാരനെ ഉണർത്തണമെങ്കിൽ നിങ്ങൾ പവർ, അധികാരത്തെ കുറിച്ച് സംസാരിക്കണം. ഇംഗ്ലണ്ടുകാരന് അധികാരം, അമേരിക്കക്കാരന് ബിസിനസ്, ജപ്പാൻകാരന് ദേശസ്നേഹം, ഫ്രഞ്ചുകാരന് സൗന്ദര്യം. ഇന്ത്യക്കാരനെ ഉണർത്തണമെങ്കിൽ ഇതൊന്നും പറഞ്ഞിട്ട് പ്രയോജനമില്ല. അവനെ ഉണർത്തണമെങ്കിൽ ആത്മീയത, സ്പിരിച്വാലിറ്റി, ഭക്തി, അതിനെ കുറിച്ച് പറയണം. ഇന്ത്യക്കാരൻ ഉണരാതിരിക്കില്ല. ഈ സനാതന ധർമ്മം ശാസ്ത്രത്തിന്റെയും അതുപോലെ ആത്മീയതയുടെയും മിശ്രണമാണ്. രണ്ട് വരി ഓർക്ക, ദേർ ആർ ടു ടൈപ്പ് ഓഫ് നോളജ്, രണ്ട് തരത്തിലുള്ള അറിവുകളാണ് ഉള്ളത്. സംസ്കൃതത്തിൽ പറഞ്ഞാൽ വിദ്യാം ച അവിദ്യാം ച യസ്തത് വേദ ഉഭയം സഹ, വിദ്യ പ്ലസ് അവിദ്യ, രണ്ട് തരം അറിവുണ്ട്. ഒന്ന് എക്സ്പീരിയൻസബിൾ നോളജ്, മറ്റൊന്ന് എക്സ്പെരിമെന്റബിൾ നോളജ്. നിങ്ങൾക്ക് ഈ രണ്ട് പേരുകൾ അറിയാമെങ്കിൽ ഒത്തിരി ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ സാധിക്കും. One, experienceable knowledge. The other one, experimentable knowledge. എന്താ experimentable knowledge? ചെറിയ ഉദാഹരണം, എന്റെ ശരീരം എത്രയാ ശരീരത്തിന്റെ ടെമ്പറേച്ചർ? ഇലക്ഷൻ റിസൾട്ട് വരുന്ന ദിവസം ഒഴികെ ഉള്ള ദിവസത്തിൽ എന്റെ ടെമ്പറേച്ചർ 37.3 ഡിഗ്രി. രാഷ്ട്രീയക്കാരുടെ അല്പം വ്യത്യാസം ഉണ്ടാവും, ചിലപ്പോൾ 39 വരെയും വരും. അപ്പൊ 37.3 ഡിഗ്രി ആണ് എന്റെ ടെമ്പറേച്ചർ. 10 പ്രാവശ്യം അളക്കണമെങ്കിലും ഒരു തെർമോമീറ്റർ വെച്ച് അളക്കാൻ സാധിക്കും. എന്റെ ഹൈറ്റ് എനിക്ക് അളക്കാൻ സാധിക്കും, എന്റെ വെയിറ്റ് എനിക്ക് അളക്കാൻ സാധിക്കും, എന്റെ ശരീരത്തിനകത്തുള്ള കൊളസ്ട്രോളിന്റെ അളവ് അളക്കാൻ സാധിക്കും, അഡ്രിനാലിന്റെ അളവ് അളക്കാൻ സാധിക്കും, എല്ലാം എനിക്ക് അളക്കാൻ സാധിക്കും. അളക്കാൻ സാധിക്കാത്ത മറ്റൊന്ന് ഈ ശരീരത്തിലുണ്ട്, എനിക്ക് എന്റെ അമ്മയോടുള്ള സ്നേഹം. എനിക്ക് എന്റെ അമ്മയോടുള്ള സ്നേഹം ഞാൻ എങ്ങനെ അളക്കാം? എനിക്ക് പറയാൻ പറ്റും, എനിക്ക് എന്റെ അമ്മയോട് ഇന്നലെ വൈകുന്നേരം 4.5 കിലോഗ്രാം സ്നേഹമുണ്ടായിരുന്നു, ഇന്ന് രാവിലെ 3.5 കിലോഗ്രാം ആയിട്ട് കുറഞ്ഞെന്ന് പറയാൻ പറ്റും? അമ്മയോടുള്ള സ്നേഹം അളക്കാൻ സാധ്യമല്ല. എന്റെ മക്കളോടുള്ള അറ്റാച്ച്മെന്റ് മെഷർമെന്റ് സാധ്യമല്ല. ഇന്നലെ വണ്ടി ഓടിച്ചു വന്നപ്പോ പെട്ടെന്ന് ഒരാള് കുറുകെ ചാടിയപ്പോ ഞാനങ്ങ് പേടിച്ചു പോയി കേട്ടോ. അപ്പോഴാണ് മറ്റേ ആള് ചോദിക്കുന്നത്, സാറ് എത്ര ഡിഗ്രി പേടിച്ചു? ഭയത്തിന് ഡിഗ്രി പറയാൻ പറ്റുമോ? അളക്കാൻ പറ്റുമോ ഭയം? സാധ്യമല്ല. സുഖം, ദുഃഖം, സന്തോഷം, ആത്മസംതൃപ്തി, ആഗ്രഹം, ഇതൊന്നും അളക്കാൻ സാധ്യമല്ല, ഇത് അനുഭവിക്കാനേ സാധിക്കുള്ളൂ. രണ്ടു തരം അറിവ്,
experienceable knowledge and experimentable knowledge. In India, our Sanatana Dharma is a mixture of these two. Lokathil oru sthalathum adalla. Randum chernatha Bharatathinte Dharma. Aa Sanatana Dharma athu padikkan sadhikkanam. Ariyan sadhikkanam. Ningalkku ariyan avashyamaya sarvathum. Aa Sanatana Dharmathile aacharangal padikkanam. നിങ്ങൾ കുറച്ച് പേരെങ്കിലും ഇനിയാന്നത്തെ ലെക്ചറിൽ വന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഞാൻ ഒന്നും ആവർത്തിക്കുന്നില്ല. സ്വയം ചോദിക്കണം, ഉത്തരമുണ്ട്. എന്തുകൊണ്ട് ചന്ദനം തൊടുന്നു? എന്തുകൊണ്ട് തലത്തെ കൈ നെറുനെറ്റിയിൽ വെച്ചിട്ട് നമ്മൾ ധ്യാനിക്കുന്നു? എന്തുകൊണ്ട് തുളസി ചെവിയുടെ പുറകിൽ വെക്കുന്നു? എന്തുകൊണ്ട് സൂര്യ നമസ്കാരം ചെയ്യുന്നു? എന്തുകൊണ്ട് രാവിലെ കരാഗ്രേ വസതേ ലക്ഷ്മി പറയുന്നു? എന്തുകൊണ്ട് ഭൂമി തൊട്ട് തലയിൽ വെക്കുന്നു? എന്തുകൊണ്ട് ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് പ്രാർത്ഥിക്കുന്നു? എന്തുകൊണ്ട് പുതിയ വീട്ടിൽ ഗണപതി ഹോമം നടത്തുന്നു? എന്തുകൊണ്ട് ഭാര്യയുടെ നക്ഷത്രം നോക്കി വീട്ടിൽ തറക്കല്ലിടുന്നു? പുതിയ വീടിന് തറക്കല്ലിടുന്നു. എന്തുകൊണ്ട് ഭാര്യയുടെ നക്ഷത്രം നോക്കിയിട്ട് ഈ ഗ്രഹപ്രവേശം നടത്തുന്നു? എന്തുകൊണ്ട് ഭാര്യയുടെ നക്ഷത്രം നോക്കിയിട്ട് ഒന്നാമത്തെ കട്ടില വെക്കുന്നു? ഭർത്താവാണ് പൈസ മൊത്തം ചെലവാക്കുന്നതെങ്കിലും വീടുമായി ബന്ധപ്പെട്ട സർവ ചടങ്ങും ഭാര്യയുടെ നക്ഷത്രവുമായി ബന്ധപ്പെട്ടതാണ്. എന്തുകൊണ്ട് അത് ചെയ്യുന്നു? ഇതിനൊരർത്ഥമുണ്ട്. നമ്മൾ പറയാറുണ്ട് ഗംഗയെ ചെയ്യ, യമുനയെ ചെയ്യുക, ഗോദാവരി, സരസ്വതി. എന്തിനാ ഒരാള് തമാശന് ചോദിക്കേണ്ടായി? ഗംഗ, യമുന, സരസ്വതി, നർമ്മദ, സിന്ധു, ഗോദാവരി, കാവേരി, ഏഴ് നദികളുടെ പേര് പറയുന്നുണ്ടല്ലോ സാറേ. കേരളത്തിൽ 21 നദിയുണ്ട്. എന്താ കേരളത്തിന്റെ നദിയുടെ ഒറ്റ എണ്ണത്തിന്റെ പേര് പോലും അതിന്റെ കൂട്ടത്തിൽ ചേർക്കാത്തത് എന്ന് ഒരാൾ ചോദിച്ചു. അപ്പൊ കേരളത്തിന്റെ നദിയുടെ പേരിൽ ചേർക്കാതിരിക്കാൻ ഒരു ചെറിയ കാരണമുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പറയണം സാർ, കേരളത്തിന്റെ ആൾക്കാരുടെ കയ്യിലിരിപ്പ് ശരിയല്ല, അതുകൊണ്ടാണ്. അപ്പൊ ഇവിടുത്തെ നദി മുള്ളിട്ടുണ്ട്, അതുകൊണ്ടാണ്. ഗോഡ്സ് ഓൺ കൺട്രി അല്ലേ ഇത്? എന്താ ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതിന്റെ അർത്ഥം ഞാൻ അന്ന് പറയണ്ടായില്ലേ? ഗോഡ്സ് ഓൺ കൺട്രി എന്നുള്ളതിന്റെ പച്ച മലയാളത്തിലെ അർത്ഥം എന്താണ്? പുറംപോക്ക് അല്ലേ? അതായത് ദൈവത്തിന്റെ രാജ്യം. നന്നാക്കേണ്ട ഒരു ബാധ്യത എനിക്കില്ല, നന്നാക്കേണ്ട ഒരു ബാധ്യത മന്ത്രിക്കില്ല, നന്നാക്കേണ്ട ഒരു ബാധ്യത പോലീസുകാരനില്ല. കാരണം ദൈവത്തിന്റെ രാജ്യം. ദൈവത്തിന്റെ രാജ്യം നന്നാക്കേണ്ടത് ആരാ? ദൈവം. പുറംപോക്ക്. അപ്പൊ അങ്ങനെ ഉത്തരവാദിത്വമാണ്. ഗോഡ്സ് ഓൺ കൺട്രി, ഇറ്റ് ഇസ് ഐ ഹാവ് ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് ദാറ്റ് എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ നമ്മളുടെ രാജ്യം എന്ന് പറയുന്ന ആ രാജ്യത്തിന്റെ കൺസെപ്റ്റ് മനസ്സിലേക്ക് കൊണ്ടുവരാൻ ഗംഗേ ചയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആചാരങ്ങൾക്ക് അർത്ഥമുണ്ട്. അശ്വത്ഥാമ ബലിവ്യാസോ മന്ത്രം ചൊല്ലുന്നു. അയോധ്യ മധുരാമായ കാശി കാഞ്ചീയ വന്തിക. എന്തിനി മന്ത്രം ചൊല്ലുന്നു? 1947 ആഗസ്റ്റ് 15 ശേഷം എഴുതിയ മന്ത്രമല്ല ഇത്. അതിനേക്കാൾ എത്രയോ മുമ്പ് എഴുതിയ മന്ത്രം. 47 ആഗസ്റ്റ് 15 ശേഷമാണെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും ഇന്ത്യ ഭാരതീയരെ ഇന്ത്യയെ ഒന്നാക്കിയത് ഇംഗ്ലീഷുകാരാണെന്നല്ലേ പറയാ. കാലാപാനി എന്ന സിനിമ കണ്ടു കാണും നിങ്ങൾ. അതിൽ മോഹൻലാലിന്റെ അടുത്ത് ഒരു മദാമ അമ്മച്ചിയോ എന്ന് പറയുന്നുണ്ട്, ഞങ്ങളാണ് നിങ്ങളെ ഒന്നാക്കിയതെന്ന്. ഞാൻ അതിനെ ഒന്ന് തിരുത്താറുണ്ട്. ഇംഗ്ലീഷുകാരാണ് ഇന്ത്യക്കാരെ ഒന്ന് ആക്കിയത്. ആക്കിയത് പലതും ഇപ്പോഴും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ. നമ്മളെ ഒന്നാക്കിയതല്ല, ഒന്ന് ആക്കി. അപ്പോൾ അതിനു മുമ്പും ഈ മന്ത്രങ്ങൾ നമ്മൾ ചൊല്ലിയിരുന്നു. നമ്മളുടെ വീട്ടിനകത്തുള്ള കറി ഉണ്ടാക്കുന്നത് പോലും നാഷണൽ ഇന്റഗ്രേഷൻ ആണ്. ഓരോ ഐറ്റങ്ങളും ഇത് ചേർന്നതാണ്. ഒന്ന് ചിന്തിക്കാം. ഓരോ ആചാരത്തിനും അർത്ഥമുണ്ട്. ഒരു മന്ത്രം ചൊല്ലുമ്പോൾ തലച്ചോറിനകത്ത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഒരു കീർത്തനം ചൊല്ലുമ്പോൾ അർത്ഥമറിഞ്ഞാ ചൊല്ലുന്നതെങ്കിൽ സൈക്കോ ലിംഗ്വിസ്റ്റിക് എഫക്റ്റ് ഉണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ വായിൽ നിന്ന് വെള്ളം വരാതിരിക്കില്ല. സലൈവറി ഗ്ലാൻഡ് ആക്റ്റീവ് ആകുന്നു. ഡൈജസ്റ്റീവ് എൻസൈമുകൾ ആക്റ്റീവ് ആകുന്നു. വീട്ടിനകത്ത് ഗണപതി ഹോമം നടത്തുമ്പോൾ ചകിരിയിലുള്ള 1.8% സൾഫർ, ചിരട്ടയിലുള്ള ഫീനോള്, നാളികേരം കത്തുമ്പോൾ ഉണ്ടാകുന്ന പൈറസീൻസ് മൂന്നും പുറത്തേക്ക് വരുമ്പോൾ ആ വീട്ടിനകത്ത് കോളറയോ ടൈഫോയിഡോ ചിക്കൻ പോക്സോ മട്ടൺ പോക്സോ എന്തുണ്ടെങ്കിലും ശരി, അതിന്റെ സർവവിധ രോഗാണുക്കളും ചത്തുപോകാൻ 7 സെക്കൻഡ് മതി. 7 സെക്കൻഡ് പ്രൂവൺ ഡാറ്റയാണ്. അതിലൊരർത്ഥമുണ്ട്, സയൻസ് ഉണ്ട്, അതിന്റെ കൂട്ടത്തിൽ ഒരു ആത്മീയതയും ഉണ്ട്. ആൽമരത്തിന് എന്തിനു പ്രദക്ഷിണം വെക്കണം? ആൽമരത്തിൽ നിന്ന് വരുന്ന 30 parts per million ചെറിയ അളവിലുള്ള ഓസോൺ ശ്വാസകോശത്തെ ശുദ്ധീകരിക്കും. 41 ദിവസം ഈ ആസ്മ രോഗമുള്ളവര് ആൽമരത്തിന്റെ ചുവട്ടില് ആചാരപ്രകാരം പ്രദക്ഷിണം വെച്ചാൽ. എന്താണ് ആചാരം? ആൽമരത്തിന് പ്രദക്ഷിണം വെക്കുമ്പോൾ കൈ വീശരുത്, സ്പീഡിൽ നടക്കരുത്, 8 മണിക്ക് മുമ്പ് പ്രദക്ഷിണം വെക്കണം, 7 പ്രാവശ്യം പ്രദക്ഷിണം വെക്കണം. ഇതാണ് 4 ആചാരം.
കൈ വീശാതെ നടക്കണം. എന്തുകൊണ്ട്? വായുവിന് നല്ല ഇളക്കം സംഭവിക്കരുത്. ഓസോൺ വളരെ സ്ലോ ആയിട്ട് ഡിഫ്യൂസ് ചെയ്ത് താഴത്തേക്ക് വരുന്നു. ഏഴ് പ്രാവശ്യം എന്തുകൊണ്ട് പ്രദക്ഷിണം വെക്കണം? ഏഴ് പ്രാവശ്യം പ്രദക്ഷിണം വെക്കുന്ന അത്രയും സമയം ആൽമരത്തിന്റെ ചുവട്ടിൽ നിങ്ങളെ നിർത്താൻ വേണ്ടിയാണ് ഏഴ് പ്രാവശ്യം എന്ന പ്രദക്ഷിണത്തിന്റെ നമ്പർ പറഞ്ഞത്. പതുക്കെ നടക്കണം എന്ന് പറയാൻ കാരണം എന്ത്? വളരെ ഫാസ്റ്റിൽ നടന്നു വിചാരിക്കാം. സെക്രട്ടേറിയറ്റിൽ മാർച്ചിന് പോകുന്നവർ കണ്ടിട്ടുണ്ടോ? തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ജയിച്ച ചരിത്രം ഉണ്ടായിട്ടും ഇല്ല. നിങ്ങൾ കേട്ടില്ലേ? ആകാശത്തേക്ക് വിളിച്ചിട്ട് മുദ്ര തോറ്റ ചരിത്രം കേട്ടിട്ടില്ല, ജയിച്ച ചരിത്രം ഉണ്ടായിട്ടും ഇല്ല എന്ന് പറയുന്ന ആ മുദ്രാവാക്യം വിളിച്ച് നടക്കുന്ന മാതിരി അല്ല ആത്മാരത്തെ പ്രദക്ഷിണം വെക്കേണ്ടത്. പതേ പതേ സഞ്ചലനം, ഒരു കാലിന്റെ മുമ്പിൽ, ഒരു പാദത്തിന്റെ മുമ്പിൽ അടുത്ത പാദം എന്ന് പതുക്കെ സഞ്ചലനം ചെയ്യണമെന്ന് പറയാൻ കാരണം അത്രയും സമയം ആ ഇലയുടെ ചുവട്ടിലേക്ക് വരുന്ന ഓസോൺ ശ്വാസകോശത്തിനകത്തേക്ക് പോകുമ്പോൾ മൈൽഡ് ഡോസ്, ഓസോണിന്റെ ഡോസ് കൂടിയാൽ ഡേഞ്ചറസ് ആ. അതുകൊണ്ട് ഡോക്ടർ ഗോപാലകൃഷ്ണൻ പണ്ട് ദുബായിലെ എംബസി ഹാളില് പ്രഭാഷണം നടത്തിയപ്പോ ഓസോൺ നല്ലതാണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു കുപ്പിയിൽ ഓസോൺ എടുത്ത് മൂക്കിനകത്തേക്ക് കയറ്റിയാൽ കൃഷ്ണരാമ ഗോവിന്ദ അവിടെ വെച്ച് തീരും. പക്ഷെ മൈൽഡ് ഡോസ് 30 PPM എന്ന് പറഞ്ഞാൽ 30 parts per million, അത്ര മൈൽഡ് ഡോസിൽ മാത്രമാണ് ആ ഓസോൺ ആക്റ്റീവ് ആക്കുന്നത്. അത് ഇതിന്റെ ചുവട്ടിൽ നിന്ന് നമുക്ക് ലഭിക്കും. അതുകൊണ്ട് ആൽമരത്തിന് പ്രദക്ഷിണം വെക്കണം. അത്ര കൃത്യമായിട്ടുള്ള അറിവ്. പച്ച സാരി, ഡീപ്പ് റെഡ്, അതുപോലെ ഡീപ്പ് ബ്ലൂ കൊടുത്ത് അമ്പലത്തിലേക്ക് പോകരുത്. എന്തുകൊണ്ടാണ് ഡീപ്പ് ഗ്രീൻ, ഡീപ്പ് ബ്ലൂ, ഡീപ്പ് റെഡ്? എന്തുകൊണ്ട് പോകരുത്? ശ്രീകോവിലിൽ നിന്ന് വരുന്ന എനർജി ശരീരത്തിനകത്തേക്ക് കയറില്ല, ഡിഫ്ലക്ട് ചെയ്ത് പോകും. അതുകൊണ്ടാണ് ഡീപ്പ്. മൈൽഡ് ആയിട്ടുള്ള ലൈറ്റ് കളറ്, ദ ബെസ്റ്റ് ക്രീം കളറ്, ലൈറ്റ് യെല്ലോ കളറ്, ലൈറ്റ് സാഫ്രൺ കളറ്, ഇത് എല്ലാ എനർജിയും വലിച്ചെടുക്കും, നമ്മുടെ ശരീരത്തെ വലിച്ചെടുക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ടാണ് നാരായണ ഗുരുദേവൻ പറഞ്ഞത്, ശബരിമലയിലേക്ക് പോകുന്നവര് തണുപ്പായതുകൊണ്ട് ബ്ലാക്ക് ബോഡി റേഡിയേഷന് വേണ്ടി കറുത്ത വസ്ത്രം, ഗൃഹസ്ഥൻ വെളുത്ത വസ്ത്രം, സന്യാസി കാവി വസ്ത്രം. വർക്കലയിലേക്ക് തീർത്ഥാടനത്തിന് വരുന്നവര് ശ്രീകൃഷ്ണന്റെ ബുദ്ധിശക്തിയുടെയും ബുദ്ധന്റെ ത്യാഗത്തിന്റെയും ലക്ഷണമായ മഞ്ഞ വസ്ത്രം എടുത്തു വരണം. ശ്രീകൃഷ്ണന്റെ ബുദ്ധിശക്തി, ബുദ്ധന്റെ ത്യാഗം, രണ്ടിന്റെയും കോമ്പിനേഷനായ മഞ്ഞ വസ്ത്രം എടുത്തു വരണമെന്ന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നാരായണ ഗുരുദേവൻ പറഞ്ഞതിന്റെ സയൻസ് അറിയണമെങ്കിൽ മോസ്കോ യൂണിവേഴ്സിറ്റിയിൽ എക്സ്പെരിമെന്റ് നടത്തിയ ഡോക്ടർ കോറോട്കോവിന്റെ എക്സ്പ്ലനേഷൻ കമ്പ്യൂട്ടറിൽ അവൈലബിൾ ആയിട്ടുള്ളതൊന്ന് നോക്കിയാൽ മതി. നല്ല മനസ്സുള്ളവന്റെ ഓറ മഞ്ഞ നിറമാണ്. അമ്പലത്തിനകത്തേക്ക് കയറുമ്പോൾ നല്ല മനസ്സുമായിട്ട് കയറണം എന്ന് പറയാറുണ്ട്. നല്ല മനസ്സ്, മനസ്സമാധീയതാം സമാഹിത മനസസ്മഹ പ്രസീദന്തു ഭവന്തഃ പ്രസന്നാസ്മഹ ശാന്തിരസ്തു പുഷ്ടിരസ്തു തുഷ്ടിരസ്തു ശുഭം കർമാസ്തു കർമ്മ സമൃദ്ധിരസ്തു. ഇതിന്റെ അർത്ഥമൊന്നും നിങ്ങൾക്ക് മനസ്സിലായില്ലല്ലോ. ഇതിന്റെ അർത്ഥം മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. ഇത് വളരെ സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ള മനസ്സ് കൂടിക്കൂടി പോകുമ്പോൾ ശാന്തിയും വളർച്ചയും നന്മയും സന്തോഷവും ഉണ്ടാകും. അതുണ്ടാകണമെങ്കിൽ ഓറ മഞ്ഞയായിരിക്കണം. ആ ഓറ മഞ്ഞയാകുമ്പോഴാണ് പരമാവധി എനർജി ക്ഷേത്രത്തിൽ നിന്ന് വിളിച്ചെടുക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ടാണ് ആ നിറം വേണമെന്ന് പറയുന്നത്. അമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ ഷർട്ട് ഊരി വെച്ചിട്ട് വേണം പോകാൻ. എന്താ കാരണം? ഷർട്ട് ഊരി വെച്ചിട്ടാണ് തൊഴാൻ പോകുന്നതെങ്കിൽ 15 seconds സമയം തൊഴുതാൽ മതി. ഷർട്ട് ഊരാതെയാണ് പോകുന്നതെങ്കിൽ 35 seconds സമയം ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കണം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള മാതിരി ചെയ്യാം. ആചാരങ്ങൾ വയലേറ്റ് ചെയ്യുന്നതിന് തെറ്റൊന്നുമില്ല, ഒരു കുഴപ്പമില്ല. അമ്പലത്തിനകത്തേക്ക് അനുവദിക്കുമെങ്കിൽ ഷർട്ടിട്ട് പോകാം. ഷർട്ടിട്ടിട്ടാണ് പോകുന്നതെങ്കിൽ 35 seconds പോകണം. അപ്പൊ സ്ത്രീകൾക്കോ ഷർട്ടിട്ടിട്ട് പോകാമോ? സ്ത്രീകൾക്ക് ഷർട്ടിട്ടിട്ട് അല്ലാതെ പോകാൻ സാധ്യമല്ല. എന്തുകൊണ്ടാ? സാധ്യമല്ലാത്തത് കൊണ്ട് തന്നെ. അതുകൊണ്ട് സ്ത്രീകൾ എന്താ ചെയ്യേണ്ടത്? ശ്രീകോവിലിന്റെ മുമ്പിൽ ചെന്നാൽ ദീപാരാധന നടതുറക്കുന്ന സമയമാണെങ്കിൽ 3 seconds നിന്നാ മതി. അതല്ലാത്ത സമയമാണെങ്കിൽ 35 seconds എങ്കിലും നിൽക്കണം. ഈ വാച്ച് തന്നെ ആലോചിച്ചോണ്ട് നിൽക്കണ്ട. പുതിയ ചെരുപ്പിട്ട് അമ്പലത്തിലേക്ക് പോകുന്നവരുടെ അവസ്ഥ അറിയാലോ. പുതിയ ചെരുപ്പിട്ട് അമ്പലത്തിലേക്ക് പോകുമ്പോ എന്താ അവർ ചെയ്യാ? ഈശ്വരന്റെ മുമ്പിൽ നിന്നിട്ട് എന്റെ ചെരുപ്പ് ആരെങ്കിലും പൊക്കിക്കൊണ്ടുവരാം. മൊത്തം ചെരുപ്പാണ് മനസ്സ്. ഏകാഗ്രം, മനസ്സ് ഏകാഗ്രമാണ്. ഏതിലേക്ക്? ചെരുപ്പിലേക്ക്. നിൽക്കുന്നത് അമ്പലത്തിന്റെ മുമ്പില്. അപ്പൊ അതുകൊണ്ട് ശ്രീകോവിലിന്റെ മുമ്പിൽ നിൽക്കുമ്പോൾ 35 seconds സാധാരണ സമയം. അല്ലാത്ത സമയത്ത് ഷർട്ട് ഇടാതെയാണെങ്കിൽ 15 seconds. ഇതിനൊരു സയൻസ് ഉണ്ട്. അതായത് മിയർ സ്പിരിച്വാലിറ്റി അല്ല, വെറും തോന്നലല്ല. അമ്പലത്തിനകത്തേക്ക് കടക്കുന്നതിന് മുമ്പ്
ഗ്യാസ് ഡിസ്ചാർജ് വിഷ്വലൈസേഷൻ ഫോട്ടോഗ്രാഫി എന്നൊരു എക്യുപ്മെന്റ് ഉണ്ട്, 600,000 രൂപ വില. അതിലൊരു ഇലക്ട്രോഡ് ഉണ്ട്, ആ ഇലക്ട്രോഡിന്റെ തള്ളവരൽ പ്രസ് ചെയ്തിട്ട് അമ്പലത്തിനകത്തേക്ക് കയറുക. 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് നല്ല മനസ്സോടുകൂടി പാര വെക്കുന്ന ആരുടെയെങ്കിലും കൂട്ടത്തിൽ നടന്നാൽ നിങ്ങളുടെ എനർജി മൊത്തം പോകും. കാരണം അയാൾ നെഗറ്റീവാ. നിങ്ങൾ അയാളുമായിട്ട് കൈകോർത്ത് പിടിച്ചാ പോകുന്നതെങ്കിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്, ഒരിക്കലും കൈകോർത്ത് പിടിച്ച് നടക്കരുത്. അയാൾക്ക് ചിലപ്പോൾ നെഗറ്റീവ് എനർജി ആയിരിക്കും, നിങ്ങളുടെ പോസിറ്റീവ് മൊത്തം അയാൾക്ക് പോകും. അതുകൊണ്ട് ഒരാളുടെ കൈകോർത്ത്, ഭാര്യയുടെ ഭർത്താവിന്റെ കൈകോർത്ത് പിടിച്ചു പോവാം, കാരണം നെഗറ്റീവ് ഉണ്ടെങ്കിലും പോസിറ്റീവ് ഉണ്ടെങ്കിലും രണ്ടുപേരുടെ തലയിലിരുത്ത സംഗതാണ് അനുഭവിച്ചോണം. ബാക്കിയുള്ളവരെ നമ്മൾ എന്തിനാ എടുക്കാൻ പോകുന്നത്? അതുകൊണ്ട് നല്ല രീതി പറ്റുമെങ്കിൽ വേറെ ഒരു കാര്യവും കൂടി ചെയ്യാം, പുറത്താരോട് പറയരുത്, സ്വകാര്യമായിട്ട് നിങ്ങളോട് മാത്രം. എല്ലാവരെയും 6 അടി അപ്പുറത്ത് നിർത്താം, 6 അടി അപ്പുറത്ത്. അതിനേക്കാൾ കൂടുതൽ അടുത്തേക്ക് വരുത്താതിരിക്കുക. എന്താ കാരണം? അയാളുടെ പൊക്കം 5.5 അടിയല്ലേ, അയാൾ വീണാലും നമ്മുടെ മേത്ത് വീഴരുത്. 6 അടി അപ്പുറത്ത്, ഞാൻ രണ്ടർത്ഥത്തിലുമാണ് പറഞ്ഞത്. ഒരു പരിധി വരെയുള്ള ബന്ധം, പരിധിക്കപ്പുറം ബന്ധമായാൽ പലപ്പോഴും കരയേണ്ടി വരും. അതുകൊണ്ട് ബന്ധങ്ങൾ ഒരു പ്രത്യേക രീതിയിൽ, ഞാൻ അല്പം ഒരു ശിഖരത്തിലേക്ക് പോയി തിരിച്ചു വരാം. അതായത് അമ്പലത്തിനകത്തേക്ക് പോകുമ്പോൾ വളരെ നെഗറ്റീവ് ഉണ്ട് എന്നറിയാവുന്ന വ്യക്തിയുടെ അടുത്ത് നിന്ന് പ്രാർത്ഥിക്കരുത്. കാരണം എന്റെ ഇൻഫ്ലുവൻസ്, ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കാം, എന്റെ ഇൻഫ്ലുവൻസ് എന്റെ അടുത്ത 26 അടിക്ക് അകത്ത് നിൽക്കുന്നവർക്ക് എല്ലാവർക്കും ബാധിക്കും. 26 ഫീറ്റ് ഞാനിവിടെ നിൽക്കുന്നു, ഒരാൾ ഇവിടെ നിൽക്കുന്നു എങ്കിൽ അയാൾ 26 അടിക്കുള്ളിലാണ്, അയാളെ ബാധിക്കും. അതുകൊണ്ട് ഇതിന് പറയുന്ന ഒരു പേരുണ്ട്, ബട്ടർഫ്ലൈ ഇഫക്റ്റ്, പിന്നീട് എന്തെങ്കിലും എക്സ്പ്ലെയിൻ ചെയ്യാം. അപ്പോ നമ്മളുടെ ഇഫക്റ്റ് നെഗറ്റീവ് ആയിട്ടുള്ള വ്യക്തിയുടെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ കഴിയുന്നതും പൊളിറ്റിക്കൽ ലീഡേഴ്സിന്റെ അടുത്ത് നിൽക്കാതിരിക്കാം. അവരുണ്ടെങ്കിൽ തൊഴുതിട്ട് പൊക്കോട്ടെ എന്ന് വിചാരിക്കാം. നമുക്ക് അറിഞ്ഞുകൂടാ മനസ്സിൽ എന്തൊക്കെയാ ഓരോ പാർട്ടീസിന്റെ എന്നുള്ളത്. അപ്പൊ അദ്ദേഹം അവിടെ പ്രദക്ഷിണം വെക്കുമ്പോ ഒരു ഉദ്ദേശം അളക്ക, എത്ര അടിയുണ്ടെന്ന് തോന്നുക. സത്യമാണ്, കാരണം മനസ്സിൽ നെഗറ്റീവ് അത്രയും അധികം പലർക്കുമുണ്ട്. അവരുടെ ദൃഷ്ടിയിൽ അത് നെഗറ്റീവ് ആവണമെന്നില്ല, അതിനൊരു സയൻസ് ഉണ്ട്. അപ്പൊ അമ്പലത്തിനകത്ത് നല്ല മനസ്സോടുകൂടി കയറി 3 പ്രാവശ്യം പ്രദക്ഷിണം വെച്ച് ഈ 15 അല്ലെങ്കിൽ 35 സെക്കൻഡ് നിന്ന് തീർത്ഥവും പ്രസാദവും സ്വീകരിച്ച് പുറത്തേക്ക് വന്ന് നേരെ ആ ഇലക്ട്രോഡില് 1 പ്രാവശ്യം കൂടി ഒന്ന് പ്രസ് ചെയ്ത് നോക്കാം. അമ്പലത്തിനകത്ത് കയറുന്നതിന് മുമ്പ് നിങ്ങളുടെ ഓറ 6 ഇഞ്ച് ആയിരുന്നു എങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് 2.5 അടി ഓറ നിങ്ങളുടെ കൂടിയിരിക്കുന്നത് മെഷർ ചെയ്യാൻ സാധിക്കും, അളക്കാൻ സാധിക്കും. പ്യുവർലി അൾട്രാ മോഡേൺ ഫിസിക്സിന്റെ സഹായത്താൽ അമ്പലത്തിലേക്ക് പോയതിന്റെ എനർജി മെഷർ ചെയ്യാൻ സാധിക്കും പോസിറ്റീവ്ലി. അതിന്റെ പുറകിലൊരു സയൻസ് ഉണ്ട്. ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിച്ച വിഷയം മറന്നു പോകരുത്. 1, വ്യക്തിപരമായ ഉയർച്ച. 2, കുടുംബ ബന്ധം, ഭാര്യാവർത്തൃ ബന്ധം, മാതൃപിതൃപുത്ര ബന്ധം. 3, സനാതന ധർമ്മത്തിൻ്റെതായിട്ടുള്ള കർത്തവ്യം അത്യുജ്വലമായി ചെയ്യുക, ശാസ്ത്രീയമായി പഠിക്കുക, എവ്രിതിങ്, അതിനാവശ്യമായിട്ടുള്ള എല്ലാ അറിവുകളും എത്തിക്കുക. ലാസ്റ്റ് പോയിന്റ്, നമ്മുടെ രാഷ്ട്രം. അതും ഞാൻ തുടക്കത്തിൽ നിങ്ങളോട് പറഞ്ഞു, ഭാരതീയ പൈതൃകം എന്ന് പറയുന്നത് അസാധാരണമായ പൈതൃകമാണ്. ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറത്തുള്ള അറിവിന്റെ കൂമ്പാരം ഉള്ള ഒരു രാഷ്ട്രമാണത്. ഭാരതത്തിലെ ഗണിതശാസ്ത്രത്തിന്റെ പൈതൃകം, മാത്തമാറ്റിക്കൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ, ഇന്നും അറിയാത്തൊരു പൈതൃകം. മലയാളത്തിൽ സംസാരിക്കുന്നത് കൊണ്ട് നിങ്ങളോട് പറയുകയാണ്, തിരൂര്, മലപ്പുറം ജില്ലയിലെ തിരൂരിൽ ജീവിച്ചിരുന്ന ശങ്കരവർമ്മൻ എഴുതിയ പുസ്തകം ആലത്തൂര്, ആലത്തിയൂര് എന്ന് പറയാറുണ്ട്, ആലത്തൂര് പുതുമന സോമയാജി എഴുതിയിരിക്കുന്ന തീരം, പാലക്കാട് ജില്ലയിലെ ആലത്തൂര്, ഇരിഞ്ഞാലക്കുട, പണ്ടത്തതിന്റെ പേര് സംഗമഗ്രാമം എന്നായിരുന്നു. ആ ഇരിഞ്ഞാലക്കുടയിൽ ജീവിച്ചിരുന്ന സംഗമഗ്രാമ മാധവാചാര്യൻ എഴുതിയ പുസ്തകം, കുണ്ടറയില് കൊല്ലത്ത് ജീവിച്ചിരുന്ന ശങ്കരനാരായണൻ എഴുതിയിരിക്കുന്ന പുസ്തകം, എറണാകുളത്ത് ജീവിച്ചിരുന്ന, ഏറനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ജീവിച്ചിരുന്ന അച്യുത പുഷാരടി എഴുതിയിരിക്കുന്ന പുസ്തകങ്ങള്, ഇതെല്ലാം ഇന്നും അവൈലബിളാണ്. 600, 700, 800 വർഷങ്ങൾക്ക് മുൻപ് എഴുതിയിരിക്കുന്നത്, ലോകത്തിൽ ആദ്യമായിട്ട് സൈൻ കൊസൈൻ ടാൻജന്റ് സീക്കന്റ് കൊസീക്കന്റ് കോട്ടാൻജന്റ് നിങ്ങൾ കേട്ട് കാണും ചിലരെങ്കിലും. സൈൻ തീറ്റ, കോസ് തീറ്റ, ടാൻ തീറ്റ കേട്ട് കാണും. വേറൊരു തീറ്റയും കൂടിയുണ്ട്, അതേതാണ്? ലാലു പ്രസാദ് യാദവിന്റെ കാലി തീറ്റ. ഏതായാലും ഈ സൈനും കൊസൈനും ടാൻജന്റും സീക്കന്റും കൊസീക്കന്റും ഉപയോഗിച്ച് തിയറം ഉണ്ടാക്കിയ ആദ്യത്തെ വ്യക്തി പാലക്കാടുകാരനായ മുതുമന സോമയാജിയാണ്. ലോകത്തിൽ ആർക്കും അത് അറിഞ്ഞുകൂടാ, അത് പ്രിന്റ് ചെയ്തിട്ടുണ്ട്.
വി ഹാവ് ബ്രോട്ട് ഔട്ട് ദ ഹോൾ തിങ് എന്താ മാത്തമാറ്റിക്സിന്റെ ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് ആര്? മറ്റന്നാൾ ഒരു ലെക്ചർ കൂടിയുണ്ട്. ശുദ്ധശാസ്ത്ര പൈതൃകം ഇംഗ്ലീഷില്. ഓ എത്ര ബോറടിച്ചാലും നിങ്ങൾക്ക് കണ്ണുമടച്ച 1.5 മണിക്കൂർ ഭാരതീയര് ഡെവലപ്പ് ചെയ്ത സയന്റിഫിക് കൺസെപ്റ്റ് സാൻസ്ക്രിറ്റ് ശ്ലോകങ്ങൾ മാത്രം ഉപയോഗിച്ച് അന്ന് വിവരിക്കുന്നുണ്ടാവും. അന്ന് നിങ്ങൾക്ക് ബോറടിക്കും. പറ്റുമെങ്കിൽ കട്ടൻ കാപ്പി പുറത്തുനിന്ന് കുടിച്ചിട്ട് അകത്തേക്ക് ഒരു അടുത്തുനിന്ന് കുടിക്കരുതെന്ന് തോന്നുന്നു. ഏതായാലും അത്രയും അധികം ശാസ്ത്രീയമായ അറിവുണ്ട്. സോളിഡ് അറിവ് എത്രയാ വിവരിക്കാം. മാത്തമാറ്റിക്സില് എസ്ട്രോണമിയില് ഭൂമി കറങ്ങുന്നു എന്ന് കണ്ടുപിടിച്ചത് കെപ്ലറും അല്ല, കോപ്പർ നിക്കസും അല്ല, സിൽവർ നിക്കസും അല്ല, നമ്മുടെ നാട്ടുകാരാ കണ്ടുപിടിച്ചത്. പ്രാണയേനൈതി കലാം ഭൂഹു ഭ്രമയതി, ഭൂമി ഉരുണ്ടതാണെന്ന് കണ്ടുപിടിച്ചത്, ഭൂമിയുടെ ചെരിവ് കണ്ടുപിടിച്ചത്, ആകർഷണ ശക്തി കണ്ടുപിടിച്ചത് ഇത് അസ്ട്രോണമിയില്. രക്തചംക്രമണം കണ്ടുപിടിച്ചത്, മനസ്സിന്റെ സ്വാധീനം കണ്ടുപിടിച്ചത്, എന്തെല്ലാമാ നമ്മൾ കണ്ടുപിടിച്ചത് എണ്ണി ഇതെല്ലാം പറയാൻ സാധിക്കും. കാസർഗോഡ് ഗവൺമെന്റ് കോളേജില് ഇതെല്ലാം ഇന്ത്യക്കാരാ കണ്ടുപിടിച്ചതെന്ന് അറിഞ്ഞപ്പോൾ അവിടുത്തെ രണ്ട് അധ്യാപകര് അസാധാരണമാം വിധം എതിർത്തു അതിശക്തമായിട്ട്. ഇത് സാറ് ദിവാസ്വപ്നം കാണുകയാണ്, ഇതൊക്കെ നമ്മളാ കണ്ടുപിടിച്ചതെന്ന് അംഗീകരിക്കാൻ സാധ്യമല്ല പറഞ്ഞു. നമ്മൾ ഏത് സദസ്സിൽ വെച്ച് വേണമെങ്കിലും നിങ്ങൾ വെല്ലുവിളിക്കാം, ഒരു വിഷമവും ഇല്ല. അത് എന്നെ അറിയിച്ചിട്ടൊന്നും വേണ്ട. ഏതാ ഡേറ്റ്, ആരാ എഴുതിയത്, ഏത് പുസ്തകത്തിലാണ്, എത്രാമത്തെ ചാപ്റ്ററാണ്, എത്രാമത്തെ വരിയാണെന്ന് എനിക്ക് പറയാൻ സാധിച്ചില്ലെങ്കിൽ അന്ന് ഈ പ്രഭാഷണം ഞാൻ മതിയാക്കാം എന്ന് അവരോട് പറഞ്ഞു. മറിച്ച് ഇതേ തിയറങ്ങൾ ഡെവലപ്പ് ചെയ്തത് വലിയ ഷീറ്റിൽ ന്യൂസ് പേപ്പർ മാതിരി പ്രിന്റ് ചെയ്ത് 20 കോപ്പി കേംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റിയിൽ സർക്കുലേറ്റ് ചെയ്തു, ഓക്സ്ഫോർഡിലും സർക്കുലേറ്റ് ചെയ്തു. പേഴ്സണലി നേരിട്ട് ഞാൻ പോസ്റ്റിൽ അയച്ചതല്ല, ഹാർവാർഡിൽ സർക്കുലേറ്റ് ചെയ്തു, 17 മറ്റ് അമേരിക്കൻ യൂണിവേഴ്സിറ്റികളിലും, 7 കനേഡിയൻ യൂണിവേഴ്സിറ്റികളിലും, 8 UK യൂണിവേഴ്സിറ്റികളിലും, പേഴ്സണൽ യൂണിവേഴ്സിറ്റി ഓഫ് റെഡിംഗ് യൂണിവേഴ്സിറ്റി, ഹീത്രൂയിലുള്ള യൂണിവേഴ്സിറ്റികളിൽ, അങ്ങനെ എല്ലാത്തിലും ഡിസ്ട്രിബ്യൂട്ട് ചെയ്തു. ഒരൊറ്റ രാജ്യത്തിലും ഒരൊറ്റ പ്രൊഫസറും പറഞ്ഞില്ല നിങ്ങൾ ഇത് എഴുതിയിരിക്കുന്നത് തെറ്റാണെന്ന്. വി അപ്രീഷിയേറ്റ് യുവർ എൻഡീവർ. വി നോ ദാറ്റ് ഇന്ത്യൻസ് ഹാവ് ഡിസ്കവേർഡ് സോ മച്ച്. വി നോ ദാറ്റ് വി ഡിഡ് നോട്ട് റെക്കഗ്നൈസ് ഇറ്റ്, ബട്ട് യു ഹാവ് ബ്രോട്ട് ഔട്ട് ഓൾ ദീസ് ഇൻഫർമേഷൻ വിത്ത് പ്രൂഫ്. ദാറ്റ് ഈസ് വാട്ട് വി വാണ്ട്. നമുക്ക് പ്രൂഫ് വേണം. എത്ര രസകരമായി പ്രതീക്ഷകളൊക്കെ സ്വീകരിച്ചു. അവരർത്ഥം അവരുടെ സിലബസിൽ ചേർക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞു. എനിക്ക് അത്ഭുതം തോന്നി. വികസിത രാഷ്ട്രങ്ങൾ നമ്മളുടെ മാത്തമാറ്റിക്സിന്റെയും മെറ്റലർജിയുടെയും പൈതൃകം അതേപോലെ സിലബസിൽ ചേർക്കുന്നു. ഇന്ന് കുറച്ചു മുമ്പ് ഒരു വിദ്യാർത്ഥികൾക്ക് വേണ്ടി ഒരു ക്ലാസ് എടുത്തു. ഒരു കുട്ടി എഴുന്നേറ്റ് എന്ന് പറഞ്ഞു, സർ കെനിയയിലെ സനാതനധർമ്മത്തെക്കുറിച്ച് സിലബസിൽ പഠിപ്പിക്കുന്ന ഒരു പുസ്തകമുണ്ട്. ആ പുസ്തകം എത്ര ഉജ്ജ്വലമായിട്ടാണ് ഡിസൈൻ ചെയ്തത്. ഞാൻ നോക്കിയപ്പോൾ എനിക്ക് അത്ഭുതം തോന്നി. ടൊറന്റോ യൂണിവേഴ്സിറ്റിയിൽ ചെന്നപ്പോൾ 17 പ്രൊഫസർമാരാണ് ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹിന്ദുയിസം കൈകാര്യം ചെയ്യുന്നത്. ഈശ്വരാനുഗ്രഹം കൊണ്ട് 17 പ്രൊഫസർമാരിൽ ഒരാളും ഇന്ത്യക്കാരനില്ല. അത് വലിയൊരു ഭാഗ്യം തോന്നി. അവിടത്തുകാരാണ് സനാതനധർമ്മത്തെ കുറിച്ച് പഠിപ്പിക്കുന്നത്. വെറുതെ അവിടെ ക്ലാസ് എടുക്കാൻ പോയപ്പോ ചോദിച്ചു, എത്ര പേരുണ്ട്? സർ ഫോർമർലി ഓൺലി 30-40 സ്റ്റുഡൻസ് വേർ ദർ. Now it's about 400-500 students. We cannot cope up with this one. Our department is small. Where to take class? Athrayum kondana 17 students adu pole Cleveland University ile students ne class eduthu verade adu ende jeevithathile class aadyathe anubhavam pala class eduthittunde. Ee professor enne vilichu introduce cheyidappol ende subject entha paranjittilla ede class aa edukkanadhu ivide varumba at least enikku ariyam entha vendadhu. He is Dr. Gopal from India, a scholar of that and scholar of this, and now he will be taking a class. Appudu enikku arinjoda endanu class murilla. He will be taking a class on death and dying. Marikkunnane kurichum chaavunnane kurichum naan class edukku. Jeevathil orusthana enna angane class edukku. Jeevikkunnane kurichu naan eduthittullu. Marikkunnane kurichu naan class eduthittilla. Death and dying. ഡയിങ് ഒരു സെക്കൻഡ് അറിയാതെ കണ്ണടച്ച് നിന്നുപോയി. ഈ 1 മണിക്കൂർ ഈ 95 കുട്ടികൾക്ക് ഞാൻ എന്തോന്നാ ഡെത്ത് ആൻഡ് ഡയിങ്ങിനെ കുറിച്ച് പറയുന്നത്? മരിക്കുന്നതിനെ കുറിച്ചും ചാവുന്നതിനെ കുറിച്ചും രണ്ടാണെന്ന് എനിക്കറിയാം, എന്നാൽ എങ്ങനെ ക്ലാസ് എടുക്കാം? പെട്ടെന്ന് 16 ഷോഡശക്രിയകളിൽ അന്ത്യേഷ്ടി എന്നൊരു കർമ്മമുണ്ട്. അവസാനത്തെ ഇഷ്ടി, അതായത് മരിക്കുന്ന സമയത്ത് ചെയ്യേണ്ടത്, മരിച്ചാൽ ചെയ്യേണ്ടത്,
മരിച്ച് കഴിഞ്ഞ് ചെയ്യേണ്ടത്, ശ്മശാനത്തിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് ചെയ്യേണ്ടത്, ശ്മശാനത്തിൽ വെച്ച് ചെയ്യേണ്ടത്, ആ വിറക് കൂട്ടുന്ന രീതി, അതിന്റെ മുകളിൽ കിടത്തുന്ന രീതി, തീ കത്തിക്കേണ്ട രീതി, മൊത്തം കഴിഞ്ഞപ്പോൾ കുറെ അധികം കിട്ടി. ഏതായാലും അത് മുഴുവൻ ഒരു മണിക്കൂർ ക്ലാസ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരല്പം ഭയം ഉണ്ടായിരുന്നേ. കാരണം വിദ്യാർത്ഥികളുടെ ഇരിപ്പ് ഇവിടുത്തെ മാരിയുടെ ഇരിപ്പൊന്നുമല്ലേ, അവരവരുടെ രീതിയിലായിരിക്കുന്നത്. ചിലപ്പോൾ ഒരാളുടെ കാലം മറ്റേയാളുടെ തോളത്തായിരിക്കും, പിന്നെ ഇയാളിരിക്കുന്നത് സിഗരറ്റ് വലിച്ചുകൊണ്ടായിരിക്കും. അതിനൊക്കെ പെർമിഷൻ അവർക്കുണ്ട്, നമുക്ക് പരിചയമില്ല. ഏതായാലും സൈലന്റ് ആയിട്ട് അവർ മുഴുവൻ കേട്ട് ഒരു മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഞാൻ അവർക്ക് പറഞ്ഞു, ഇഫ് യു ഹാവ് ഗോട്ട് എനി ഡൗട്ട് ടു ആസ്ക് യു ക്യാൻ ആസ്ക്. എല്ലാവരും എഴുന്നേറ്റ്, പലരും എഴുന്നേറ്റ് ചോദിച്ചു, സർ ഐ ഹാവ് ഗോട്ട് വൺ ഡൗട്ട്. എല്ലാവരും കൈകേർത്തി, ഐ വോണ്ട് ടു ബിക്കം ഹിന്ദു, വാട്ട് ഈസ് ദ പ്രൊസീജിയർ? വേറൊന്നും ചോദിച്ചില്ല. ഞാൻ ഒരു ധർമ്മത്തിന് പ്രതിഷേധിക്കാൻ ആഗ്രഹിക്കുന്നത്, എന്താണ് പ്രൊസീജിയർ? എനിക്ക് അത്ഭുതം തോന്നി. വെറും ഒരു മണിക്കൂർ ചാവുന്നതിനെ കുറിച്ചും മരിക്കുന്നതിനെ കുറിച്ചും കേട്ടപ്പോ ജീവിക്കുന്നതിനെ കുറിച്ച് അവർ കേട്ടില്ല. എന്നിട്ടാണ് അവർ ഇങ്ങനെ വേണമെന്ന് പറഞ്ഞു. അടുത്ത ക്ലാസ് പ്രൊഫസർ പറഞ്ഞു, ഇൻ മൈ ഹോൾ ലൈഫ് ഐ ഹാവ് നെവർ ടേക്കൺ 32 പേജസ് നോട്ട്സ് ഫ്രം വൺ ക്ലാസ്. 32 പേജ് നോട്ടുകൾ ഞാൻ എഴുതിയെടുത്തില്ല. സോ യു ഷുഡ് ടേക്ക് മൈ നെക്സ്റ്റ് ക്ലാസ് ആൾസോ. എന്റെ അടുത്ത ഡിപ്പാർട്ട്മെന്റിന്റെ ക്ലാസ് എടുക്കണം. അവിടെ ചെന്നു, അവിടെ പിള്ളേരി ഇരുന്ന് അവരോട് ചോദിച്ചു, എന്താ ഞാൻ എടുക്കേണ്ടത്? വി വാണ്ട് ടു നോ അബൌട്ട് മന്ത്ര. മന്ത്രാചാര്യ മന്ത്രം, അവർ മന്ത്ര പറയുമ്പോൾ സ്പെല്ലിംഗ് അങ്ങനെയാണ്. അപ്പൊ നമ്മുടെ മലയാളത്തിൽ ഇംഗ്ലീഷ് ഉപയോഗിച്ചാലുള്ള പ്രത്യേകത അറിയാം, കൊല്ലം എന്നെഴുതാൻ കെ ഒ എൽ എൽ എം, കൊള്ളാം എന്നെഴുതി കെ ഒ എൽ എൽ എം, കൊല്ലാം എന്നെഴുതി കെ ഒ എൽ എൽ എം. എല്ലാത്തിനും ഒറ്റ വാക്കേ ഉള്ളൂ. കൊല്ലാം എന്നുള്ളതിനും കൊള്ളാം എന്നുള്ളതിനും കൊല്ലം എന്നുള്ളതിനും ഒറ്റ വാക്കേ ഇംഗ്ലീഷ്. ഇവിടെ മന്ത്ര വേണമെന്ന് പറഞ്ഞു. അപ്പൊ എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ ഈ കസേരയിൽ ഇരുന്ന് മന്ത്രം ചൊല്ലിയാൽ ശരിയാവില്ല, നിങ്ങൾക്ക് നിലത്തിരിക്കാനും പറ്റില്ല. കാരണം എന്താ, ടൈറ്റ് പാൻ്റാ, നിലത്തിരുന്ന ഒരു സൗണ്ട് കേൾക്കും. ടൈറ്റ് പാൻ്റാണ്, ഒരു സൗണ്ട് കേട്ടുള്ളൂ. അതും സാറിന് ഒരു പ്രശ്നമില്ല, അതെല്ലാം നിലത്തിരുന്നു. നിലത്തിരുന്നത് ഗായത്രി മന്ത്രം ചൊല്ലിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് എല്ലാവർക്കും, സർ ഐ ആം ഗെറ്റിംഗ് വൈബ്രേഷൻ ഹിയർ, ഐ ആം ഗെറ്റിംഗ് ഗുഡ് വൈബ്രേഷൻ ഹിയർ, ഐ ഹാവ് നെവർ എക്സ്പീരിയൻസ് ലൈക്ക് ദിസ്, സോ ഗ്രേറ്റ് എക്സ്പീരിയൻസ്. സോ വി വാണ്ട് ടു ബിക്കം ഹിന്ദുസ്. ഞങ്ങൾക്കും ഹിന്ദുവാണ്. എത്രയാ വ്യത്യാസം! ആ രാഷ്ട്രത്തിന്റെ, ഭാരതം എന്ന രാഷ്ട്രത്തിന്റെ പവിത്രത, സ്പിരിച്വൽ സയൻസ്, സയന്റിഫിക് നോളജ്. ചിലപ്പോ പറയാറുണ്ട്, ഡൽഹിയിലെ അയൺ പില്ലാർ നിങ്ങൾക്കറിയാം, ഫോർജ് വെൽഡിംഗ് ടെക്നിക്ക് കൊണ്ട് ഉണ്ടാക്കിയ അയൺ പില്ലാർ, 1880 വർഷങ്ങൾക്ക് മുൻപ് ഉണ്ടാക്കിയ ആ അയൺ പില്ലാർ ഇന്നും തുരുമ്പ് പിടിച്ചിട്ടില്ല. പാർലമെന്റ് അടുത്തുണ്ടായിട്ടും തുരുമ്പ് പിടിച്ചിട്ടില്ല. പ്രത്യേകതയാണെന്നാല് എന്തുകൊണ്ടാണ് തുരുമ്പ് പിടിക്കാത്തത്? അതിന്റെ അതിലൊരു കോട്ടിംഗ് ഉണ്ട്. ആ ടെക്നോളജി ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. അജന്ത ഗുഹകൾ നിർമ്മിച്ച ടെക്നോളജി. തക്ഷശിലയിലെ യൂണിവേഴ്സിറ്റി 62,000 വിദ്യാർത്ഥികളെ എൻട്രൻസ് എക്സാമിനേഷനിലൂടെ തെരഞ്ഞെടുത്ത് 780 അധ്യാപകരെ 65 സബ്ജക്റ്റിൽ പഠിപ്പിച്ചിരുന്ന നളന്ദയും തക്ഷശിലയും വിലസിയിരുന്ന ഒരു രാഷ്ട്രം. ആ നാട്ടിലില്ലാത്തത് എന്താ? വീണ്ടും ഞാൻ ഇതിലെ ലാസ്റ്റ് ഭാഗം ഒരിക്കൽ കൂടി ആവർത്തിക്കും. മറ്റന്നാളത്തെ സയന്റിഫിക് ഹെറിറ്റേജില് തിരുവണ്ണാമലയിലെ 13 നിലകളുള്ള ഗോപുരം, അതിൽ ക്രാക്ക് വീണിട്ടില്ല. 800 വർഷമായി ക്രാക്ക് വീണിട്ടില്ല. നിങ്ങൾ ചെരിഞ്ഞിരിക്കുന്ന പിസാ ഗോപുരം നിങ്ങൾ കേട്ട് കാണും, ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ്. ലോകത്തില് എത്ര അത്ഭുതമാണുള്ളത്? 9 മഹാത്ഭുതങ്ങളാണുള്ളത്. അതിൽ 7 നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 7 മഹാത്ഭുതം ഏതൊക്കെയാണെന്ന് പഠിച്ചിട്ടുണ്ട്. 8 മഹാത്ഭുതം എന്താണ്? സംസ്കൃതം പഠിപ്പിക്കുന്ന എറണാകുളത്തെ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റിയിൽ സംസ്കൃതത്തിന്റെ അക്ഷരം അറിയാത്ത വൈസ് ചാൻസലറാണ് ഉള്ളത് എന്നുള്ളത്. 8 മഹാത്ഭുതം. 9 മഹാത്ഭുതം, ചെരിഞ്ഞിരിക്കുന്ന പിശാഗോപുരം മഹാത്ഭുതമായത് 9. അതെങ്ങാനും ഇന്ത്യയിലാണ് ഉണ്ടാക്കിയിരുന്നത്. അത് ഇന്ത്യക്കാർ ഉണ്ടാക്കിയപ്പോ ചെരിഞ്ഞിരുന്നു എങ്കിൽ അവർ പറയുന്നത് യൂസ്ലെസ് ഇന്ത്യൻസ്. പിശാഗോപുരം ഉണ്ടാക്കിയപ്പോ ചെരിഞ്ഞു, അവരുണ്ടാക്കിയപ്പോ ചെരിഞ്ഞത് കൊണ്ട് അത് ലോകാത്ഭുതമായി. നമുക്ക് ചെരിക്കാൻ നല്ല വിഷമമുണ്ടോ? കേരളത്തിലെ PWD എഞ്ചിനീയറെ കൊണ്ടൊരു വീട് ഉണ്ടാക്കാം, ഓട്ടോമാറ്റിക്കലി അത് ചെരിഞ്ഞോളൂ. വേറെ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല, ഓട്ടോമാറ്റിക്കലി അത് ചെരിഞ്ഞോളൂ. നമുക്കിതറിയാത്തതാ, എത്ര വീടുകൾ അവിടെ ചെന്നിരിക്കുന്നത്. എറണാകുളത്തെ ബസ് സ്റ്റാൻഡ് KSRTC ബസ് സ്റ്റാൻഡിൽ നിന്നിട്ട് പടിഞ്ഞാട്ട് നോക്കുക, ഓരോ വീടും മറ്റേ വീടാ താങ്ങി നിർത്തുന്നത്. ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു, ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു. സിവിൽ എഞ്ചിനീയറിംഗിന്റെ മാർവല്ല, ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞു. രണ്ടും അങ്ങോട്ട് ചെരിഞ്ഞിട്ടുണ്ടെങ്കിൽ കുഴപ്പമല്ലേ? ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞപ്പോ ഇതിലേക്ക് വീണു, ഇത് ഇങ്ങോട്ട് ചെരിഞ്ഞപ്പോ രണ്ടുപേരും കൂടി സുഖമായിട്ട് ട്വിൻസിനെ പോലെ ജീവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ മരടിന്റെ അപ്പുറത്തേക്ക് കുമ്പളത്തേക്ക് പോയാൽ അവിടെ കാണാം 7 കെട്ടിടം. ഇപ്പുറത്തുള്ള ഗൾഫാർ ബിൽഡിംഗിലേക്ക് നോക്കി ചെരിഞ്ഞിരിക്കുന്നു. എനിക്ക് വയസ്സായി എന്ന് പറഞ്ഞു, പുതിയതാ, ഈശ്വരാനുഗ്രഹം കൊണ്ട് ആരും അവിടെ താമസിക്കുന്നില്ല.
ഇതൊക്കെ നമുക്ക് പറ്റാതെ ഇന്ത്യക്കാർ ഉണ്ടാക്കിയപ്പോ യൂസ്ലെസ് ഫെലോസ്, ദേ ഡോണ്ട് നോ സിവിൽ എഞ്ചിനീയറിംഗ്. അവരുണ്ടാക്കിയപ്പോ ഇറ്റ് ഈസ് എ മാർവൽ ഇൻ ദ വേൾഡ്. ഒൻപത് മഹാത്ഭുതം, അതിൽ ഒൻപതാമത്തെ നമുക്ക് സാധിക്കും, എട്ടാമത്തെ നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. എട്ടാമത്തേത് നമുക്ക് മാത്രമേ സാധിക്കുള്ളൂ. സംസ്കൃത സർവകലാശാലയില് സംസ്കൃതത്തിന്റെ അക്ഷരമറിയാൻ പാടില്ലാത്ത ഗ്രേറ്റ് ഹെവൻ ഇരിക്കുന്നു എന്നുള്ളത്. അപ്പോൾ തിരിച്ച് ഞാൻ വീണ്ടും വന്നാൽ ആ ഡൽഹിയിലെ അയൺ പില്ലർ, ഈ നളന്ദ, ഈ അജന്ത കേവ്സ്, അതുപോലെ തന്നെ എല്ലോ കേവ്സ്, എലിഫന്റ് കേവ്സ്, തിരുവണ്ണാമലയിലെ ക്ഷേത്രങ്ങള്, രാമേശ്വരത്തിലെ മണ്ഡപങ്ങള്, പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തുനിന്ന് കയറിയാൽ അത്ഭുതം തോന്നാറുണ്ട്. ഇതിനകത്ത് ആരെങ്കിലും ഹിന്ദുക്കളല്ലാത്തവരുണ്ടെങ്കിൽ അവരും പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് കയറണം. പേരൊന്ന് മാറ്റിയാൽ മതി, കുറച്ചു നേരത്തേക്ക് കരുണാകരൻ എന്ന് പേരിട്ടാൽ മതി, എല്ലാവരും അറിയപ്പെടുന്ന പേരാണ്. കണ്ടിന്യൂ അകത്തേക്ക് പോയിട്ട് തൊഴുതിട്ട് പുറത്തേക്ക് വന്നിട്ട് പറയാ എന്റെ പേരായിരുന്നല്ലാന്ന്, ഒരാളൊന്നും ചെയ്യാൻ പോണെയാണ്. അപ്പോൾ വളരെ സിമ്പിൾ, എന്തായാലും ഏറ്റവും അധികം ഈശ്വരന്റെ പേരുള്ളത് ഇടതുപക്ഷക്കാർക്കാണ്. അത് വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. ബംഗാളിലെ ഓരോരുത്തരുടെയും പേര് കേട്ടിട്ടുണ്ടോ? ശരിക്കും മഹാവിഷ്ണുവിന്റെ പേര് പര്യായം മാത്രമാണ് ബംഗാളിലെ ഇടതുപക്ഷക്കാർക്കുള്ളത്. അതവിടെ നിൽക്കട്ടെ. പത്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്തേക്ക് കയറിയാൽ ആ ഗ്രാനൈറ്റിന്റെ മാർവല്, അതിന്റെ സയൻസ്, മാർച്ച് 21-ാം തീയതിയും സെപ്റ്റംബർ 21-ാം തീയതിയും കിഴക്കേ കോട്ടയിൽ നിന്ന് വൈകുന്നേരം 3 മണിക്ക് ശേഷം പടിഞ്ഞാട്ട് നോക്കിയാൽ ഈ ഗോപുരത്തിന്റെ 5 വാതിൽക്കൽ കൂടി സൂര്യൻ ഇറങ്ങുന്നത് കാണാൻ സാധിക്കും. മാർച്ച് 21-നും സെപ്റ്റംബർ 21-നും മാത്രമേ കാണുള്ളൂ, മറ്റൊരു ദിവസം കാണില്ല. സൂര്യൻ ഭൂമധ്യരേഖയിൽ വരുന്ന ദിവസം ഈ ഗോപുരം ഉണ്ടാക്കിയപ്പോൾ അസ്ട്രോണമിക്കൽ പാരാമീറ്റേഴ്സ് അവർ മുമ്പിൽ വെച്ചിരുന്നു എന്നുള്ളതിന് തെളിവ് ഞാൻ 2-3 ഉദാഹരണങ്ങൾ പറഞ്ഞുള്ളൂ. ആ ഭാരതത്തിന്റെ ശാസ്ത്രം പഠിക്കണം, ആ ഭാരതത്തിന്റെ സാങ്കേതിക വിദ്യ പഠിക്കണം. അറിയാൻ ആവശ്യമായിട്ടുള്ള സർവ്വതും നിങ്ങൾക്ക് എത്തിക്കാം. നിങ്ങൾ കാറിൽ യാത്ര ചെയ്യുമ്പോൾ ഈ കാസറ്റ് ഇട്ട് കേൾക്കുക. ഒരു കാസറ്റിനും കോപ്പിറൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്തിട്ട് വേണമെങ്കിൽ ആർക്ക് വേണമെങ്കിൽ കൊടുക്കാം. പഠിക്കാനുള്ളത് നിങ്ങളുടെ മക്കളെ കേൾപ്പിക്കുക. പലപ്പോഴും അച്ഛനമ്മമാര് പറയാറുണ്ട്, സാറേ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടെ, എങ്ങനെയാ മക്കളെ പഠിപ്പിക്കുക? ഒരു വിഷമവും ഇല്ല. രാവിലെ സമയമുള്ള ദിവസം കാലത്ത് കാസറ്റ് ഇട, ഒന്നും നോക്കണ്ട, അവർ കേൾക്കുകയോ കേൾക്കാതിരിക്കുകയോ എന്ത് വേണമെങ്കിൽ ചെയ്യട്ടെ, ഓട്ടോമാറ്റിക്കലി അവർ പഠിക്കാതിരിക്കില്ല. നിങ്ങൾ പഠിക്കാതിരിക്കില്ല, കാറിൽ യാത്ര ചെയ്യുമ്പോൾ നിങ്ങൾ പഠിക്കാതിരിക്കില്ല. അത് ആ കാസറ്റിലൂടെ പഠിക്കാൻ സാധിക്കുന്നത് നിങ്ങൾക്ക് ഓർമ്മ വരികയും ചെയ്യും, സ്വയം അഭിമാനം ഉണ്ടാകും. ഭാരതീയ പൈതൃകം പഠിച്ചാൽ ഉറപ്പ് തരുന്നു നിങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരില്ല. ഹാർട്ട് ഉണ്ടെങ്കിൽ അത് ഹാർട്ട് പ്രൊട്ടക്ട് ചെയ്യും, കാരണം യു ആർ അണ്ടർ ഹാപ്പിനെസ്. ആത്മവിശ്വാസം, ആത്മസംതൃപ്തി, നിങ്ങൾക്ക് തോന്നുന്ന ഫീലിംഗ്, അതാണ് ഭാരതം എന്ന രാഷ്ട്രം. ഈ ശാസ്ത്രത്തിന്റെ പൈതൃകം പലരും പറയാറുണ്ട്, ആരാ ബ്ലഡ് സർക്കുലേഷൻ കണ്ടുപിടിച്ചത്? വില്യം ഹാർവി അല്ല, അവർ ഗംഭീരമായിട്ട് ചരക മഹർഷി വിവരിച്ചിട്ടുണ്ട്. അത്ര ഭംഗിയായിട്ട് ധമന്യോ രക്തവാഹിന ചതുർവിംശതി രതീത കുല്യാഭി ദീപകേദാര രാസ്താഭിർ ദേഹോഭിവർദ്ധതേ, കൃത്യമായിട്ട് വിവരിച്ചിട്ടുണ്ട്. അതിമഹത്തായ ശാസ്ത്ര സാങ്കേതിക പൈതൃകം പഠിക്കണം. അവസാനത്തെ ദിവസം വരെ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിമിഷം ജ്വലിതം ശ്രേയം, അത് ധൂമയിതും ചിരം. ഒരു നിമിഷമേ ജീവിച്ചിരിക്കുന്നുള്ളൂ എങ്കിൽ ജ്വലിച്ചുകൊണ്ട് ജീവിക്കുക, മറ്റുള്ളവർക്ക് പ്രകാശം പരത്തിക്കൊണ്ട് ജീവിക്കുക, അഭിമാനത്തോടുകൂടി ഭാരതീയനാണെന്ന് പറഞ്ഞ് ജീവിക്കുക. ലോകത്തിന്റെ ഏത് മൂലയിൽ ജീവിച്ചാലും ഭാരതത്തെ കുറിച്ച് മറക്കാതിരിക്കുക. ഡോക്ടർ APJ അബ്ദുൽ കലാം മുമ്പിൽ കാണുന്ന ആ ഉജ്ജ്വലമായ ഭാരതം, വളർന്ന് വികസിച്ച് ലോകത്തിന്റെ മുമ്പിൽ നിവർന്നു നിൽക്കുന്ന ഒരു ഭാരതത്തിന്റെ അംബാസിഡേഴ്സ് ആകാൻ ജഗദീശ്വരൻ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ ഭാരതീയർക്കും അഭിമാനം ഉണ്ടാകണം. ഭാരതത്തിൽ കുറവുണ്ട്, ഭാരതത്തിൽ ഒത്തിരി നെഗറ്റീവ് ഉണ്ട്. മറ്റ് രാജ്യങ്ങളിൽ ഇല്ലേ അത്? എത്ര നെഗറ്റീവാണ് മറ്റ് രാജ്യങ്ങളിലുള്ളത്, അതുകൂടി നമ്മളൊന്ന് അറിയണം. നമ്മുടെ നാട്ടിൽ സ്വാതന്ത്ര്യമുണ്ട്. 2007 ആഗസ്റ്റ് 15-ാം തീയതി ഭാരത സ്വാതന്ത്ര്യത്തിന്റെ 60-ാം വാർഷികമാണ്. ഷഷ്ടി പൂർത്തി എന്ന് നമ്മൾ പറയും. ആ ഭാരത സ്വാതന്ത്ര്യത്തിന്റെ ഷഷ്ടി പൂർത്തി ആഘോഷിക്കുന്നതിന് മുൻപ് 10 കോടി ഭാരതീയരിലെങ്കിലും ഈ പൈതൃകത്തിന്റെ സന്ദേശം എത്തിക്കാൻ സാധിക്കണം. ഭാരതീയ പൈതൃകത്തിന്റെ സന്ദേശം എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കണം. സന്തോഷത്തോടുകൂടി, ചാരിതാർത്ഥ്യത്തോടുകൂടി നിങ്ങൾ കുടുംബാംഗങ്ങള് ഒരുമിച്ച് ചേർന്ന് ആർക്കെല്ലാം അത് എത്തിക്കാൻ സാധിക്കൂ. ദ സയന്റിഫിക് ആൻഡ് ടെക്നോളജിക്കൽ ഹെറിറ്റേജ് ഓഫ് ഇന്ത്യ ആൻഡ് ഈച്ച് ആൻഡ് എവറി ബിറ്റ് ഓഫ് ദ നോളജ്.
let it reach to everyone in the world. അതിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു ആഗ്രഹം, ഒരു അപേക്ഷ ഞാൻ വെച്ചു. 2007 ആഗസ്റ്റ് 15 ഒരാഗ്രഹവും കൂടി വെക്കുന്നു. എന്നെങ്കിലും നിങ്ങൾ ഗുരുവായൂരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ, തൃശ്ശൂർ വഴി പോകുന്നുണ്ടെങ്കിൽ, തൃശ്ശൂരിൽ നിന്ന് ഗുരുവായൂരിലേക്ക് പോകുന്ന വഴി കേച്ചേരിക്കും കൈപ്പറമ്പിനും ഇടയ്ക്ക്, അല്ലെങ്കിൽ കൈപ്പറമ്പിനും കേച്ചേരിക്കും ഇടയ്ക്ക് മഴുവഞ്ചേരി എന്നൊരു സ്ഥലമുണ്ട്. മഴുവഞ്ചേരി, പരശുരാമന്റെ മഴു, കേച്ചേരി, ആ രണ്ടും കൂടി ചേർത്ത കാ കളഞ്ഞാൽ മഴുവഞ്ചേരി. അവിടെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ അത്യപൂർവ ഗ്രന്ഥങ്ങളുടെ ഒരു ലൈബ്രറി കഴിഞ്ഞ 3 മാസമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. അത്യപൂർവ ഗ്രന്ഥങ്ങൾ, പഴയ സാധനങ്ങളുടെ ഒരു മ്യൂസിയം ഉണ്ട്. നമ്മുടെ എല്ലാ പ്രോഡക്റ്റ് പുസ്തകങ്ങളും കൂടെ ലഭ്യമാണ്. ഒരു നല്ല ഓഡിറ്റോറിയം ഉണ്ട്, ഒരു നല്ല ശാസ്ത്രക്ഷേത്രമുണ്ട്. ഏത് വിഭാഗം ജനങ്ങൾക്കും അകത്ത് കയറാവുന്ന ഒരു ക്ഷേത്രമുണ്ട്. അവിടെ ഗസ്റ്റ് ഹൗസ് ഉണ്ട്. നമ്മുടെ പൈതൃക അറിവുകളില് അതിന് അവിടെ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അടുത്ത അക്കാഡമിക് ഇയർ മുതൽക്ക് ഒരു കോളേജ് സ്ഥാപിക്കാനുള്ള യജ്ഞത്തിലാണ്. വരണം, കാണണം, നിങ്ങളുടെ സജഷൻസ് തരണം. ഒരു കാര്യം എന്നും തൊഴുകയ്യോടെ നിങ്ങളോട് പറയാനുള്ളത്, ഈ മണലാരണ്യത്തില് കുവൈറ്റിലാണെങ്കിലും ബഹ്റിനിലാണെങ്കിലും ദുബായിലാണെങ്കിലും ഒമാനിലാണെങ്കിലും മണലാരണ്യത്തിൽ വിയർത്തവര് നൽകിയ സപ്പോർട്ട് കൊണ്ടാണ് ഈ കോളേജും ഈ മ്യൂസിയവും ഈ ലൈബ്രറിയും ഈ ലാൻഡും എല്ലാം വികസിപ്പിച്ചെടുത്തത്. കഴിഞ്ഞ 1.5 വർഷം കൊണ്ട്, അതിൽ കൂടുതലായിട്ടില്ല, 1.5 വർഷം കൊണ്ട് ഇത്രയും ചെയ്യാൻ സാധിച്ചത് നിങ്ങളുടെ എല്ലാവരുടെയും അനുഗ്രഹം കൊണ്ടാണ്. അത് ഉണ്ടാകണം, ഈ മഹായജ്ഞത്തില് സാധിക്കുമെങ്കിൽ അതുണ്ടാകണം. അവിടെ വരുമ്പോൾ നിങ്ങൾക്ക് എന്ത് സജഷൻ തരാനുണ്ടെങ്കിലും സജഷൻ ബുക്കിൽ എഴുതി വെക്കുക. വിത്തിൻ ഡേയ്സ് ഇറ്റ് വിൽ ബി ഇംപ്ലിമെന്റഡ് ഇഫ് ഇറ്റ് ഈസ് പോസിബിൾ ടു ഇംപ്ലിമെന്റ്. അത് ചെയ്തിട്ടുണ്ട്, ചെയ്യുകയും ചെയ്യും. അവിടെ മറ്റ് യാതൊരു പൊളിറ്റിക്സ് ഒന്നും ഇല്ലാതെ ശാന്തമായിട്ട് മുമ്പോട്ട് പോകുന്ന ആ സ്ഥലത്തേക്ക് നിങ്ങൾ പോ, അതിൻ്റെ അടുത്ത് കൂടെ പോവാണെങ്കിൽ വരണം എന്ന് ക്ഷണിക്കുന്നു. എൻ്റെ ആഗ്രഹം നിങ്ങളുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. എന്നും ഓർക്കുക, നിങ്ങൾ എന്ന വ്യക്തി പരമാവധി ഉയരുക, നിങ്ങളുടെ കുടുംബ ബന്ധം പരമാവധി ഉയർത്തുക, സമൂഹ ബന്ധം, സനാതന ധർമ്മം പരമാവധി പഠിച്ച് നിങ്ങൾ നിങ്ങളെ അഭിമാനം കൊള്ള മറ്റുള്ളവരിൽ എത്തിക്കാം. നിങ്ങളുടെ രാഷ്ട്രം അത് എന്നും ചൈതന്യവസ്ഥാക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിക്കുന്നതെല്ലാം ചെയ്യാം. ആ നാടിന്റെ മഹത്വം അറിയുമ്പോൾ അഭിമാനപൂരിതനായ ഒരു ഭാരതീയന്റെ വികാരം നിങ്ങൾക്കുണ്ടാകട്ടെ എന്ന് ജഗതീശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ഹൃദയം നിറഞ്ഞ നന്ദി ഞാൻ അറിയിക്കുന്നു. കാരണം നിങ്ങളിൽ ഒരാള് പോലും വാച്ച് നോക്കിയില്ല, ഒരാള് പോലും ഇത്രയും സമയം കൂട്ടുവായ വിട്ടില്ല. ഇതിനകത്തിരുന്നപ്പോൾ ഞാൻ കഴിയുന്നിങ്ങനെ പറഞ്ഞു നോക്കിക്കൊണ്ട് പ്രഭാഷണം നടത്താറുള്ളത്, ഒരാളിൽ പോലും ആ വിരസത അനുഭവപ്പെടാതിരിക്കാൻ കാരണം ഒരു ഗോപാലകൃഷ്ണൻ പ്രഭാഷണം നടത്തിയത് കൊണ്ടല്ല. എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പോൾ ഒരു വരി അറിയാതെ തെറ്റിയിട്ടുണ്ട്. സാധാരണ ഇൻട്രൊഡക്ഷൻ ഞാൻ കറക്റ്റ് ചെയ്യാറില്ല, പക്ഷേ വലിയ ഒരു അബദ്ധമായതുകൊണ്ട് അത് തിരുത്താതിരിക്കാൻ സാധ്യമല്ല. 1947 ശേഷം സാംസ്ക്രിറ്റിലെ ഡിലിറ്റ് കിട്ടിയ ഒരേ ഒരു വ്യക്തിയാണ് ഗോപാലകൃഷ്ണൻ എന്ന് പറഞ്ഞത് തെറ്റാണ്. 1947 ശേഷം സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആർക്കും ഡിലിറ്റ് കൊടുക്കാറില്ല. എല്ലാം ലിറ്ററേച്ചർ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കേ ഡിലിറ്റ് കൊടുക്കാറുള്ളൂ. സയന്റിഫിക് ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളില് കിട്ടാൻ ഭാഗ്യമുണ്ടായതിൽ ഒരാളാണ്. അല്ലാത്ത സ്റ്റേറ്റ്മെന്റ് 100% റോങ്. സയന്റിഫിക് ഫീൽഡിൽ ബയോകെമിസ്ട്രിയിൽ PhD എടുത്ത് മറ്റ് സബ്ജക്റ്റുകൾ സയൻസ് ആയതുകൊണ്ട് ഡിലിറ്റിന് അർഹതയുള്ളതല്ല. മറിച്ച് സാംസ്ക്രിറ്റില് കുറച്ച് നോക്കാൻ സാധിച്ചതിന്റെ ഒരു റെക്കഗ്നിഷൻ എന്ന രീതിയിലാണ് ഡീംഡ് യൂണിവേഴ്സിറ്റി ഡിലിറ്റ് എന്ന് തന്നത്. അത് അപ്രകാരം ഒന്ന് സയന്റിഫിക് ഫീൽഡിലുള്ളവർക്ക് കൊടുത്തിട്ടില്ല. അത് വാങ്ങിക്കാനുള്ള ഭാഗ്യം കിട്ടി എന്ന് തിരുത്തി മനസ്സിലാക്കിയില്ലെങ്കിൽ മറ്റാരെങ്കിലും നിങ്ങളെ തിരുത്തും, ആ പറഞ്ഞ സ്റ്റേറ്റ്മെന്റ് തെറ്റാണെന്നുള്ളത്. അതുകൊണ്ട് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു, ഭാരതീയ പൈതൃകത്തിന് എന്നും അഭിമാനപൂരിതമായ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു അസാധാരണമായ സംതൃപ്തിയോടുകൂടിയാണ് ഞാൻ ഇന്ന് ഈ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങുന്നത്. ഇവിടെ വന്ന് നിന്ന് ഞാൻ ഒന്ന് പ്രാർത്ഥിച്ചപ്പോൾ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നു,
ഈശ്വര ആരും കൂട്ടുവായ വിടരുത്, ആരും വാച്ച് നോക്കരുത് എന്ന്. കാരണം എന്നെ ഇവിടെ കൊണ്ടുവന്നവര് ഈ പൈതൃകം പഠിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചവര് 5-6 പേരുണ്ട്. കൃഷ്ണമൂർത്തിയും രാജനും ഭാസിയും രാജഗോപാലനും രാധാകൃഷ്ണനും തുടങ്ങി കുറേ പേരുണ്ട്. അവര് എന്നെ കൊണ്ടുവന്ന് അവര് ചെയ്തിരിക്കുന്ന ആ പ്രവർത്തനത്തിന് ഒരിക്കലും നെഗറ്റീവ് ഉണ്ടാകരുത് എന്ന് പ്രാർത്ഥിച്ചിരുന്നു. അത് ചാരിതാർത്ഥ്യത്തോടുകൂടി ഇറങ്ങാണ്. നന്ദിയുണ്ട്, സ്നേഹമുണ്ട്, പ്രാർത്ഥനയുണ്ട്. ആയുസ്സും ആരോഗ്യവും സൗഖ്യവും നിങ്ങൾക്കുണ്ടാകട്ടെ. നിങ്ങൾ പ്രവർത്തിക്കുന്ന ഈ ദേശത്തിൻ്റെ ഉയർച്ചയ്ക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതത്തിൻ്റെ നല്ല ഒരംശം ചെലവഴിക്കുക, ഉയരുക. ബാക്കി സമയം നിങ്ങളുടെ മാതൃഭൂമിക്കും വേണ്ടി ചെലവഴിക്കുക. സാധിക്കുമെങ്കിൽ 3% സമയം, 3% ഊർജം നിങ്ങൾ സമ്പാദിക്കുന്നതിൽ 3% എമൗണ്ട് നിങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ, സനാതനധർമ്മത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാറ്റിവെക്കാൻ സാധിക്കട്ടെ എന്ന് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ഇനി ഇത് പറയാം. നമസ്കാരം. For your great words of wisdom. It was indeed our joy and privilege to have such valuable knowledge which can only be remembered with a very high level of gratification. Ladies and gentlemen, it was indeed a pleasure and privilege for all of you having enriched this morning's events by your gracious presence and undiverted attention. Wish you all a pleasant weekend. Thank you. Thank you.